Good morning, all of you. നമ്മുടെ റോഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ ആയിട്ടാണ് ഈ ഹൈവേ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് റോഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള ടോപ്പിക്ക് പഠിക്കാനുള്ളത്. മൂന്ന് ഭാഗമായിട്ടാണ് ഈ വീഡിയോ ക്ലാസ് ഉണ്ടാവുക. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എർത്ത് റോഡ്, ഗ്രാവൽ റോഡ് ആൻഡ് വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ഒരു ടോപ്പിക്കാണ് വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ബിറ്റുമിനസ് റോഡിനെ കുറിച്ചിട്ടും തേർഡ് പാർട്ടിൽ കോൺക്രീറ്റ് റോഡിനെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. എർത്ത് റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഭൂമി അഥവാ സോയിൽ എന്നുള്ളൊരു മീനിങ് വരുന്ന ടേമാണ് എർത്ത്. ഇറ്റ് ഈസ് ദ റോഡ് വിത്ത് സോയിൽ ആസ് ദ റോഡ് സർഫേസ്. മണ്ണ് റോഡ് സർഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോഡിനെയാണ് നമുക്ക് എർത്ത് റോഡ് എന്ന് പറയാൻ പറ്റുന്നത്. അത് ഇൻഫീരിയർ ടൈപ്പാണ്, മോശം. അതായത് ഉള്ളതിലെ ഏറ്റവും മോശം ക്വാളിറ്റി റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എർത്ത് റോഡാണ്. വളരെ ചെറിയ ട്രാഫിക്ക് മാത്രമേ അതിനെക്കൊണ്ട് ബെയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അമിതമായ ട്രാഫിക്ക് വന്നു കഴിഞ്ഞാൽ റോഡ് നാശമായി പോകും. സാധാരണയായിട്ട് രണ്ട് തരത്തിലാണ് നമ്മൾ ഈ എർത്ത് റോഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, നേച്ചുറൽ എർത്ത് റോഡും സ്റ്റെബിലൈസ്ഡ് എർത്ത് റോഡും. നേച്ചുറൽ എർത്ത് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സോയില് അതുപോലെ തന്നെ യൂസ് ചെയ്ത് നമ്മൾ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നേച്ചുറൽ എർത്ത് റോഡ് എന്ന് പറയാം. അതല്ലെങ്കിൽ ആ മണ്ണിന് പല പോരായ്മകളും ഉണ്ടാവും. നമ്മൾ ലോക്കലി അവൈലബിൾ സോയിൽ ആകുമ്പോൾ അവിടുത്തെ ഒരു പിന്നെ വെജിറ്റേഷൻ്റെയും നാച്ചുറൽ ആയിട്ടുള്ള സാധനത്തിൻ്റെ ഒക്കെ ഒരു കണ്ടൻറ്റ് ഈ എർത്തിലുണ്ടാവും. ആ എർത്തിനെ ഒന്നും കൂടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആഡഡ് കെമിക്കൽസ് പിന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ എർത്തിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ റോഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് സ്റ്റെബിലൈസ്ഡ് എർത്ത് റോഡ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. എർത്ത് റോഡ് കൺസ്ട്രക്ഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇത് ലൈൻ ബൈ ലൈൻ ബൈ ഹാർട്ട് ആക്കുകയല്ല വേണ്ടത്, ഇതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് മുന്നോട്ട് പോകുന്നത് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം നിങ്ങളുടേതായ ടേംസിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഈ ലൈൻ ബൈ ലൈൻ ബൈ ഹാർട്ട് ആക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ എർത്ത് റോഡിൻ്റെ കൺസ്ട്രക്ഷനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. ദ സർവേ ഈസ് കണ്ടക്റ്റഡ്. സെൻറ്റർ ലൈൻ ഓഫ് ദ റോഡ് ഈസ് ഫിക്സ്ഡ്. റെഫറൻസ് പെഗ്സ് ആർ ഡ്രിവൺ. ദ ബറോ പിറ്റ്സ് ആർ സെലക്ടഡ് ഔട്ട്സൈഡ് ദ റൈറ്റ് ഓഫ് വേ വിഡ്ത്ത്. സർവേ കണ്ടക്ട് ചെയ്യുന്നു, റോഡ് എവിടെ നിർമ്മിക്കണവുമായി ബന്ധപ്പെട്ടുള്ള സർവേ കണ്ടക്ട് ചെയ്യുന്നു. റോഡിൻ്റെ സെൻറ്റർ ലൈന് അവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അതിനെ നമ്മൾ ലൊക്കേഷൻ സർവേ എന്ന് പറയും. പെഗ്സ് ആർ ഡ്രിവൺ, എവിടെ കൂടാണ് ഇതിൻ്റെ സെൻറ്റർ ലൈന് പോകേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ സൈറ്റിൽ പെഗുകൾ അടിച്ചു വെക്കും. നമ്മൾ കുറ്റി അടിക്കുക എന്ന് പറയില്ല, അത് തന്നെ. പിന്നെ ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് മണ്ണ് ആവശ്യമുണ്ട്. ആ മണ്ണ് എവിടെ നിന്നാണോ എടുക്കുന്നത് ആ ഏരിയ, അതിനെയാണ് നമ്മൾ ബറോ പിറ്റ് എന്ന് പറയുക. ഈ ബറോ പിറ്റ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്ത് വെക്കും. അതായത് നമ്മുടെ റോഡ് എത്ര വീതി വേണോ അതിൻ്റെ അപ്പുറത്തുനിന്നായിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ റോഡിനകത്തുനിന്ന് തന്നെ ആവരുത്. അതാണ് ഔട്ട്സൈഡ് ദ റൈറ്റ് ഓഫ് വേ വിഡ്ത്ത് എന്ന് പറയുന്നത്. റോഡ് എത്ര വീതി ഉണ്ടോ അതിൻ്റെ അപ്പുറത്തുനിന്ന് വേണം നമ്മൾ ബറോ പിറ്റ് സെലക്ട് ചെയ്യാൻ. ആ ബറോ പിറ്റിൽ നിന്ന് മണ്ണെടുത്തിട്ടാണ് നമ്മൾ ഈ റോഡ് നിർമ്മിക്കുക. പിന്നെ ക്ലീനിങ് ആൻഡ് ഗ്രബ്ബിങ്. ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ റോഡ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഗ്രൗണ്ടിനെ ക്ലീൻ ആക്കുക. ഗ്രബ്ബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ചില മരത്തിൻ്റെ കുറ്റികളും വേരുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ പറിച്ച് കളയുക. അതിനാണ് ഗ്രബ്ബിംഗ് എന്ന് പറയുക. ദ സബ്ഗ്രേഡ് ഈസ് പ്രിപ്പയർഡ്. നെസസറി കേമ്പ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിൻ്റെ ഈസ് ടു ബി പ്രൊവൈഡഡ്. ഏറ്റവും താഴത്തെ ലെയറാണ്, നമ്മൾ റോഡിൻ്റെ ക്രോസ് സെക്ഷൻ പഠിച്ച സമയത്ത് നമുക്കറിയാം റോഡിലെ ഏറ്റവും താഴത്തെ ലെയറാണ് സബ്ഗ്രേഡ്. ഈ സബ്ഗ്രേഡാണ് ഏറ്റവും ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം റോഡിൻ്റെ നടു ഇച്ചിരി ഉയർന്നിട്ട് ആണ് നമ്മൾ കൊടുക്കുക. കാരണം എന്താണ്? കേംബർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേംബർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ മഴ പെയ്യുന്ന സമയത്ത് ഇരുവശത്തേട്ടും വെള്ളം ഒലിച്ചു പോവുള്ളൂ. അപ്പോൾ ആ കേംബർ എന്നുള്ള സാധനം സബ്ഗ്രേഡ് മുതൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ സബ്ഗ്രേഡ് തന്നെ നമ്മൾ ഇച്ചിരി കർവ്ഡായിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിർമ്മിക്കേണ്ടത്. അതിൻ്റെ മേലെ ബേസ് വരും, അതും ഇച്ചിരി വളഞ്ഞിട്ടായിരിക്കും. വെയറിംഗ് കോഴ്സ് വരും, അതും വളഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഈ വെയറിംഗ് കോഴ്സിന് മാത്രമല്ല നമ്മൾ എന്ത് കൊടുക്കുക, ഈ കേംബർ കൊടുക്കുക. താഴെ തൊട്ടേ നമ്മൾ കേംബർ കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ടാണ് വരിക. അപ്പോഴാണ് ഡ്രെയിനേജും പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ സബ്ഗ്രേഡ് പ്രിപ്പയർ ചെയ്യണം. സബ്ഗ്രേഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനാവശ്യമായിട്ടുള്ള കേംബറും ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റോഡിൽ കൊടുക്കുന്ന കയറ്റവും ഇറക്കവും, അത് സബ്ഗ്രേഡിൽ തന്നെ സെറ്റ് ചെയ്ത് വരണം. പിന്നെ അതിൻ്റെ മേലെ വന്ന് ലാസ്റ്റ് ലെയറിലല്ല ഈ ഗ്രേഡിയൻ്റൊക്കെ ചെക്ക് ചെയ്യുക, താഴെ തൊട്ട് തന്നെ ഗ്രേഡിയൻ്റ് ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഇൻ ദ കേസ് ഓഫ് എംബാങ്ക്മെൻറ്റ്, ബറോ പിറ്റ്സ് ആർ ഡിഗ് ഔട്ട്സൈഡ് ദ റൈറ്റ് ഓഫ് വേ.
എംബാങ്ക്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ഇട്ട് കെട്ടി ഉയർത്തി ഉണ്ടാക്കുന്ന റോഡാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് വേയുടെ പുറത്താണ് നമ്മൾ ബറോ പിറ്റ് ലൊക്കേറ്റ് ചെയ്യുക. ഇൻ കേസ് ഓഫ് കട്ടിംഗ്, കട്ടിംഗ് ആണെങ്കിലോ മണ്ണ് മാന്തി കളയുന്ന ടൈപ്പ് ഓഫ് റോഡാണെങ്കിലോ ദ എക്സ്കവേറ്റഡ് എർത്ത് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ഫോം ഓഫ് സ്പോയിൽ ബാങ്ക്. നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ മാറ്റി മാന്തിയെടുക്കുന്ന മണ്ണ് റോഡിൻ്റെ അപ്പുറത്ത് സ്പോയിൽ ബാങ്ക് ആയിട്ട് നിക്ഷേപിക്കും, അതായത് മണ്ണിൻ്റെ ഒരു കൂനയായിട്ട് അവിടെ നിക്ഷേപിക്കും. ആ കൂനയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോയിൽ ബാങ്ക്. ദ ഹൈറ്റ് ഓഫ് റോഡ് ഈസ് എബവ് 6 സെൻറ്റിമീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. എപ്പോഴും റോഡ് നിർമ്മിക്കുന്ന സമയത്ത് നിലവിലെ എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും 2 അടിയെങ്കിലും പൊങ്ങിയിട്ട് അഥവാ 60 സെൻറ്റിമീറ്റർ എങ്കിലും പൊങ്ങിയിട്ട് വേണം റോഡ് നിർമ്മിക്കാൻ. എന്നാൽ മാത്രമേ ഡ്രെയിനേജ് ആക്ഷൻ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. ടോട്ടൽ ഗ്രൗണ്ട് വാട്ടർ ലെവലൊക്കെ പൊങ്ങുന്ന സമയത്ത് അത് റോഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല, ബിക്കോസ് എർത്ത് റോഡാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റി അതിനുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇത്രയും പറഞ്ഞു. ഇനി അടുത്തത്, സബ് ഗ്രേഡ് ഈസ് പ്രോപ്പർലി കോമ്പാക്റ്റഡ് വിത്ത് എ കെയിംബർ 1:24. ദ സർഫേസ് ഈസ് വാട്ടേഡ് ആൻഡ് റോൾഡ്. അങ്ങനെ ഈ സബ് ഗ്രേഡിനെ നമ്മൾ നന്നായിട്ട് കോമ്പാക്ട് ചെയ്യണം. ആ കോമ്പാക്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ കെയിംബർ കൊടുക്കേണ്ടത് എത്രയാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 1:24, 24 ഹൊറിസോണ്ടലിന് ഒരു വെർട്ടിക്കൽ, ആ ഒരു സ്ലോപ്പാണ് കെയിംബറിന് കൊടുക്കേണ്ടത്. എന്നിട്ട് സർഫേസിൽ നന്നായിട്ട് വെള്ളം തെളിക്കുന്നു, എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ റോളർ ഉരുട്ടുന്നു. ദ വെയറിംഗ് കോഴ്സ് ഈസ് പ്രിപ്പയർഡ്. അങ്ങനെ അതേപോലെ ഇപ്പോൾ സബ് ഗ്രേഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് അതേപോലെ തന്നെ വെയറിംഗ് കോഴ്സ് പ്രിപ്പയർ ചെയ്യുക. വെയറിംഗ് കോഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പം എ ലെയർ ഓഫ് 100 mm ഗ്രേഡഡ് സോയിൽ ഈസ് സ്പ്രെഡ് ഈവൻലി. ഏകദേശം 10 സെൻറ്റിമീറ്റർ കനത്തിൽ നന്നായി ഗ്രേഡ് ചെയ്തിട്ടുള്ള സോയിലിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു, വാട്ടേഡ് ടു ഗെറ്റ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. എന്നിട്ട് അതിലോട്ട് വെള്ളം തെളിക്കുന്നു. വെള്ളം തെളിച്ചിട്ട് ആ മണ്ണിൽ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് അച്ചീവ് ചെയ്യുന്നു. വാട്ട് ഇസ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്? നമ്മളിത് ജിയോ ടെക്നിക്കലിൽ പഠിക്കുന്നതാണ്. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മോയ്സ്ചർ കണ്ടൻറ്റിലാണോ ഒരു പെർട്ടിക്കുലർ സോയിലിന് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുക, ആ വാട്ടർ കണ്ടൻറ്റിന് പറയുന്ന പേരാണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ റോഡ് റോൾ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് വെള്ളം തെളിക്കുന്ന സമയത്ത് വെള്ളം കുറച്ചായി കഴിഞ്ഞാലും നന്നായിട്ട് കോമ്പാക്ട് ചെയ്യാൻ പറ്റൂല, വെള്ളം കൂടുതലായി കഴിഞ്ഞാലും നന്നായിട്ട് കോമ്പാക്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഒരു ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയാണെന്ന് കണ്ടെത്തിയിട്ട് അത്രത്തോളം വെള്ളം നമ്മൾ ഈ സോയിലിലോട്ട് തെളിച്ചു കൊടുക്കുക. എന്നിട്ട് ഇറ്റ് ഈസ് റോൾഡ് വിത്ത് ഷീപ്പ് ഫുഡ് റോളർ, അതിൻ്റെ പുറത്തൂടെ ഷീപ്പ് ഫുഡ് റോളർ കൊണ്ട് ഒന്ന് റോൾ ചെയ്യുക. ഷീപ്പ് ഫുഡ് റോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ റോളറല്ല, അതിൻ്റെ വീലിൻ്റെ പുറത്ത് ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ടാവും. ഈ പ്രൊജക്ഷൻസ് ഈ മണ്ണിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ മണ്ണിനെ നന്നായിട്ട് താഴോട്ട് അമർത്തി പിടിക്കും. ഈ അമർത്തി പിടിക്കുമ്പം നന്നായിട്ട് കോമ്പാക്റ്റഡ് ആവും. ആൻഡ് ദെൻ ഫിനിഷ്ഡ് വിത്ത് ലൈറ്റ് റോളർ. ഈ ഷീപ്പ് ഫുഡ് റോളർ പോയി കഴിഞ്ഞാൽ മണ്ണ് അങ്ങനെ ഒരു പ്ലെയിൻ സർഫേസ് ആയിരിക്കില്ല, ഒരു കുറേ കുറേ കുഴികളുള്ള ടൈപ്പ് ഓഫ് സർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ മുകളിലൂടെ നമ്മൾ പിന്നെ ലൈറ്റ് റോളർ, ഫിനിഷ്ഡ് വിത്ത് ലൈറ്റ് റോളർ അതിൻ്റെ മുകളിൽ കൂടെ റോൾ ചെയ്യുന്നു. അങ്ങനെ നമുക്കൊരു ഫിനിഷിങ്ങിൽ എത്തുന്നു. ഇറ്റ് ഈസ് ദെൻ ലേഡ് ഇൻ 2 layer, അതിൻ്റെ മേലെ വീണ്ടും 2 layer ഓഫ് സോയിലും കൂടെ കൊടുക്കുന്നു. ആൻഡ് ദ കേംബർ ഓഫ് ഫിനിഷ്ഡ് പേയ്മെൻറ്റ് സർഫേസ് ഈസ് ചെക്ക് ആൻഡ് ഇറ്റ് ഈസ് കറക്റ്റഡ് ഇഫ് നെസസറി. എന്നിട്ട് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞ റോഡിൻ്റെ കേംബർ ചെക്ക് ചെയ്യുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ കേംബർ കറക്റ്റ് ചെയ്യുന്നു. ആൻഡ് ദ സർഫേസ് ഈസ് വാട്ടേഡ് ഫോർ 4 to 5 days ഫോർ ക്യൂറിങ്. എന്നിട്ട് ഈ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ സർഫേസ് വെള്ളത്തിലിങ്ങനെ വെള്ളം നനച്ച് കൊടുക്കുന്നു. ഒരു 4-5 ദിവസം വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നു. മെല്ലെ മെല്ലെ ഈ സാധനം ക്യൂറായി ഹാർഡായിട്ട് വരും. ആൻഡ് ദ കോമ്പാക്റ്റഡ് എർത്ത് ഈസ് അലോഡ് ടു ഡ്രൈ ഔട്ട് ഫോർ എ ഫ്യൂ ഡേയ്സ് ആൻഡ് ദെൻ ഓപ്പൺ ടു ട്രാഫിക്. എന്നിട്ട് ഈ 4-5 ദിവസം നനച്ചതിന് ശേഷം ഇത് പൂർണ്ണമായിട്ടും ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡ്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യും. ആ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനം ഓടിക്കാൻ വേണ്ടി നമ്മൾ ഈ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയാണ് എർത്ത് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ അത് ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. യു ഡോണ്ട് നീഡ് ടു ബൈ ഹാർട്ട് ഓൾ ദി സെൻറ്റൻസസ്. എർത്ത് റോഡുമായി ബന്ധപ്പെട്ടിട്ട് മെയിൻ്റനൻസ് ആയിട്ട് പറയുന്നത് ഇറ്റ് റിക്വയേഴ്സ് കോൺസ്റ്റൻറ്റ് മെയിൻ്റനൻസ് ബിക്കോസ് അത് എർത്ത് റോഡാണ്. അതിൽ പ്രത്യേകിച്ച് പുതിയൊരു ബൈൻഡിങ് മെറ്റീരിയലോ നമ്മൾ പുറത്തുനിന്ന് കൊടുന്ന ഒരു പിന്നെ മെറ്റലോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മണ്ണ് മഴ പെയ്യുന്ന സമയത്തൊക്കെ ചെളിയായിട്ടൊക്കെ കേടുവന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇറ്റ് റിക്വയേഴ്സ് കോൺസ്റ്റൻറ്റ് മെയിൻ്റനൻസ്. പീരിയോഡിക് റിപ്പയേഴ്സ് ഓഫ് പോട്ട് ഹോൾസ് ആൻഡ് റെഡ്സ് ആർ ടു ബി ഡൺ. പോട്ട് ഹോൾസ് ആൻഡ് റെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലുണ്ടാകുന്ന കുഴികളാണ്. ഈ കുഴികൾക്ക് കൃത്യമായ റിപ്പയർ കൊടുക്കണം. ദ പോട്ട് ഹോൾസ് ആൻഡ് റെഡ്സ് ആർ ഫിൽഡ് വിത്ത് എർത്ത് ആൻഡ് കോമ്പാക്റ്റഡ് വിത്ത് ഹാൻഡ് ഹാമേഴ്സ്. എവിടെയെങ്കിലും നിങ്ങൾ പോട്ട് ഹോൾസ് കാണുകയെന്നുണ്ടെങ്കിൽ ഉടനെ അത് ശരിക്കും മാന്തി ക്ലീൻ ആക്കി അതിൽ മണ്ണ് നിറച്ച് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് ഹാൻഡ് റാമർ ഉപയോഗിച്ച് അടിച്ചമർത്തി റോഡ് ക്ലീൻ ആക്കി മാറ്റണം. ദ സൈഡ് ഡ്രെയിൻസ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ഗുഡ് ഷേപ്പ്. എന്തിനു വേണ്ടിയിട്ട്? എന്നാൽ മാത്രമേ മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളം സൈഡ് ഡ്രെയിനിലൂടെ ക്ലീൻ ആയിട്ട് പോവുള്ളൂ. വെള്ളം അവിടെ കെട്ടിക്കിടന്നാൽ സോയിൽ റോഡ് കേടുവരും, അഥവാ എർത്ത് റോഡ് കേടുവരും. വെൻ ദ സർഫേസ് ഈസ് ബാഡ്ലി റോട്ടഡ് റീഷേപ്പിംഗ് ഈസ് ഡൺ യൂസിങ് എ ബ്ലേഡ് ഗ്രേഡർ. ഇറ്റ് ഈസ് ഡൺ വെൻ സോയിൽ ഈസ് വെറ്റ് ആഫ്റ്റർ റെയിൻ. ഈ
റോഡിലൂടെ ഹെവി വെഹിക്കിൾസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ റോഡിന്റെ ഷേപ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഷേപ്പ് നഷ്ടപ്പെടുന്ന സമയത്ത് ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ് റോഡ് വെറ്റായിരിക്കുന്ന സമയത്ത് ബ്ലേഡ് ഗ്രേഡർ ഉപയോഗിച്ച്, അതൊരു ഡിവൈസാണ്, ഒരു ടൂളാണ്, ആ ബ്ലേഡ് ഗ്രേഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ റോഡിനെ റീഷേപ്പ് ആക്കണം, പഴയ ഷേപ്പിലോട്ട് തന്നെ കൊണ്ടുവരണം. ഇത്രയൊക്കെയാണ് എർത്ത് റോഡിന്റെ മെയിൻ്റെനൻസ് ആയിട്ട് പ്രധാനമായിട്ടും ഓർത്തെടുക്കാനുള്ളത്. എർത്ത് റോഡിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ക്വിക്ക്ലി, ലൊക്കേറ്റഡ് ലോക്കലി അവൈലബിൾ എർത്ത് ക്യാൻ ബി യൂസ്ഡ്, വളരെ പെട്ടെന്ന് തന്നെ നാട്ടിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള സോയിൽ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാവുന്ന റോഡാണ് എർത്ത് റോഡ്. എർത്ത് ഈസ് അവൈലബിൾ ഫ്രം കട്ടിംഗ് ക്യാൻ ബി മെയ്ഡ് ഈക്വൽ ടു ദ എർത്ത് റിക്വയർഡ് ഫോർ ഫില്ലിംഗ് ബൈ സെലക്ടിംഗ് സ്യൂട്ടബിൾ ഗ്രേഡിയൻ്റ്, ഇറ്റ് ഈസ് കോൾഡ് ബാലൻസിങ് ഓഫ് എർത്ത്. നമ്മൾ റോഡ് പറഞ്ഞ സമയത്ത് പറഞ്ഞു റോഡ് ചിലപ്പം കട്ടിങ്ങിൽ നടത്താം, റോഡ് മണ്ണ് മാന്തി താത്തിയിട്ട് നടത്താം, അതല്ലെങ്കിൽ എംബാങ്ക്മെൻറ്റിൽ നടത്താം, അതായത് മണ്ണ് മാന്തി കോരിയിട്ട് റോഡിനെ ഉയർത്തി ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തിയിട്ടും നമ്മൾ അങ്ങനെ റോഡ് നിർമ്മിക്കാറുണ്ട്. അപ്പോൾ കട്ടിങ്ങിലും എംബാങ്ക്മെൻറ്റിലും, കട്ടിങ്ങിൻ്റെ കേസ് വരുന്ന സമയത്ത് മണ്ണ് എടുത്ത് ഒഴിവാക്കുകയാണ്, എംബാങ്ക്മെൻറ്റിൻ്റെ സമയത്ത് മണ്ണ് കോരിയിട്ട് ഉയർത്തിയെടുക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടൊരു ഹൈറ്റ് ഒരു ഗ്രേഡിയൻ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന മണ്ണ് തന്നെ നമുക്ക് എംബാങ്ക്മെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് മണ്ണ് എടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ എവിടെയൊക്കെയാണോ മാന്തുന്നത് ആ മാന്തുന്ന ആ മണ്ണ് വെച്ചിട്ട് തന്നെ നമുക്ക് എംബാങ്ക്മെൻറ്റും കൂടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ റോഡ് വർക്ക് സെറ്റ് ചെയ്യുന്നതിനെയാണ് ബാലൻസിങ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുറത്തുനിന്നൊരു മണ്ണ് നമുക്ക് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത മണ്ണ് പുറത്ത് കൊണ്ടുപോയി ഇടാനുണ്ടാവില്ല, പുറത്തുനിന്ന് മണ്ണ് നമുക്ക് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി എടുക്കേണ്ടിയും വരില്ല. അങ്ങനത്തെ കേസിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നതിനെയാണ്, അങ്ങനെ ഗ്രേഡിയൻ്റ് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനാണ് ബാലൻസിങ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. ദ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഈസ് വെരി ലോ ഇൻ ദ കേസ് ഓഫ് എർത്ത് റോഡ് ആൻഡ് ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് ഫൗണ്ടേഷൻ ഫോർ അതർ റോഡ് ഇൻ കേസ് ഓഫ് ഇൻക്രീസ് ഓഫ് ദ ട്രാഫിക്. അപ്പോൾ നമ്മളൊരു എർത്ത് റോഡ് നിർമ്മിച്ചതിന് ശേഷം അവിടെ ട്രാഫിക് കൂടുകയും ആ റോഡിൻ്റെ വികസനം അത്യാവശ്യമായി വരികയും ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ഇതിനേക്കാളും ബെറ്റർ ക്വാളിറ്റി റോഡ് നിർമ്മിക്കുമ്പം ഈ റോഡിനെ അതിൻ്റെ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതും കൂടെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എർത്ത് റോഡ് ബിക്കംസ് യൂസ്ലെസ് ഇൻ മൺസൂൺ, മഴക്കാലത്ത് ആ റോഡ് ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയ്ക്ക് വരും, ഇറ്റ് വിൽ ബി ഡസ്റ്റി ഇൻ അതർ സീസൺസ്, നല്ല ചൂടുള്ള കാലത്ത് ഈ റോഡിൽ നിന്നും മണ്ണ് പൊടിയായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ ഡസ്റ്റി ആയിരിക്കും. ആൻഡ് ദേ ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഫോർ ലൈറ്റ് ട്രാഫിക്, വളരെ ചെറിയ ട്രാഫിക്കിന്, അതായത് ഹെവി ട്രാഫിക്സ് ഒന്നും ഇതിലൂടെ പോസിബിൾ അല്ല. ആൻഡ് ദ പോർട്ട് ഹോൾസ് ആൻഡ് റഡ്സ് വിൽ ബി ഫോംഡ് വെരി ക്വിക്ക്ലി ആൻഡ് റിപ്പയർ കോസ്റ്റ് ഈസ് വിൽ ബി ഹെരി വെരി ഹൈ ബിക്കോസ് കണ്ടിന്യൂസ് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ പോർട്ട് ഹോൾസ് ആൻഡ് റഡ്സ് ആർ റിക്വയർഡ്. ഇനി അതിലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് എർത്ത് റോഡിൻ്റെ കുറച്ചും കൂടെ സ്പെഷ്യൽ വേർഷൻ ആണ് സ്റ്റെബിലൈസ്ഡ് എർത്ത് റോഡ്. വാട്ട് ഇസ് മീൻ ബൈ സ്റ്റെബിലൈസേഷൻ? നമ്മളെ വീട്ടിൽ ഫ്രിഡ്ജിനൊക്കെ സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്താണ് കാരണം? നമ്മളെ വീട്ടിൽ വരുന്ന ഇപ്പോൾ അധികം ആവശ്യം വരുന്നില്ലെങ്കിലും കുറച്ച് കാലം മുമ്പൊക്കെ നമ്മളെ വീട്ടിൽ വരുന്ന കറണ്ടിൻ്റെ വോൾട്ടേജിൽ ഭയങ്കരമായ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നു. ഈ ഫ്ലക്ച്വേഷൻസ് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഗാജറ്റ്സിനും ഡിവൈസിനും ബെയർ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് ഡിവൈസിന് കംപ്ലൈൻറ്റ് വരാനും ഡിവൈസിൻ്റെ ബോർഡ് അടിച്ച് പോകാനൊക്കെയുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റെബിലൈസർ എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് സ്റ്റെബിലൈസർ എന്നുള്ളൊരു ഡിവൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലക്ച്വേറ്റിംഗ് വോൾട്ടേജിനെ ഒരു സ്റ്റെബിലൈസർ വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് അത് ഡിവൈസിനകത്തോട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഫ്രിഡ്ജും ടി വി എല്ലാം യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ നിലനിന്നിരുന്നത്. വാട്ട് ഇസ് മീൻ ബൈ സ്റ്റെബിലൈസേഷൻ? എന്തോ ഒരു വേരിയിങ് പ്രോപ്പർട്ടിനെ ഒരു ഉദ്ദേശിച്ച ലെവലിലെ പ്രോപ്പർട്ടിയൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി കൊണ്ടുവരുന്നതിനെയാണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എർത്ത് റോഡ് മണ്ണിന് എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? മണ്ണിന് പല പ്രശ്നങ്ങളുണ്ട്, പല അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ആ അഡ്വാൻറ്റേജസിനെ കൂട്ടി ഡിസഡ്വാൻറ്റേജസിനെ കുറക്കാൻ നമ്മൾ പല മെത്തേഡുകളും മണ്ണിൽ ചെയ്യാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ് സ്റ്റെബിലൈസേഷൻ. ഇഫ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ലോക്കലി അവൈലബിൾ സോയിൽ ഈസ് നോട്ട് അഡിക്വേറ്റ് ഫോർ സപ്പോർട്ടിംഗ് ദ വീൽ ലോഡ് ദ പ്രോപ്പർട്ടീസ് ആർ ടു ബി ഇംപ്രൂവ്ഡ് ബൈ സ്റ്റെബിലൈസേഷൻ ടെക്നിക്. നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് സോറി മണ്ണ് ഈ റോഡ് നിർമ്മിക്കാനും അതുവഴി വരുന്ന ലോഡിനെ താങ്ങാനും കപ്പാസിറ്റി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില പ്രോപ്പർട്ടികൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ആ ഇമ്പ്രൂവ് ചെയ്യുന്ന ടെക്നിക്കിന് പറയുന്ന പേരാണ് സ്റ്റെബിലൈസേഷൻ. ആൻഡ് സ്റ്റെബിലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രീറ്റിംഗ് ദ സോയിൽ യൂസിങ് സ്യൂട്ടബിൾ അഡ്മിക്ചർ ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ഓർ ആൾട്ടർ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് മേക്ക് ഇറ്റ് സ്ട്രോങ് സ്റ്റേബിൾ ആൻഡ് ഡ്യൂറബിൾ. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ ആവശ്യമുള്ള കുറച്ച് അഡ്മിക്ചേഴ്സ് എല്ലാം ചേർത്ത് മണ്ണിൻ്റെ പ്രോപ്പർട്ടീനെ ചേഞ്ച് ചെയ്യുകയോ ഇംപ്രൂവ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുക. എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് ഇറ്റ് സ്ട്രോങ് സ്റ്റേബിൾ ആൻഡ് ഡ്യൂറബിൾ. ഓക്കെ, സ്റ്റെബിലൈസ്ഡ് എർത്ത് റോഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഇതൊരു പക്ഷേ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഒബ്ജക്ട്സ് ഓഫ് സ്റ്റെബിലൈസ്ഡ് എർത്ത് റോഡ്? ഇത് വളരെ ജനറൽ പോയിന്റ് ആണ്, നിങ്ങൾക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും മൾട്ടിപ്പിൾ പോയിന്റ്സ് ആക്കി മാറ്റാൻ പറ്റും.
To improve the desirable qualities of soil, such as compressive strength, resistance to deformation, drainage, stability against moisture, capacity to retain compaction, etc. മണ്ണിൻ്റെ ചില പ്രധാനപ്പെട്ട റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനാണ് സ്റ്റെബിലൈസ്ഡ് എർത്ത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ്? കംപ്രസീവ് സ്ട്രെങ്ത്, ഡിഫോർമേഷൻ്റെ റെസിസ്റ്റൻസ്, അതായത് ഒരു ലോഡ് പോകുന്ന സമയത്ത് അതിൻ്റെ രൂപമാറ്റം റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, ഡ്രെയിനേജ് നമുക്കറിയാം, സ്റ്റെബിലിറ്റി എഗെയിൻസ്റ്റ് മോയ്സ്ചർ എന്ന് വെച്ചാൽ എന്താണ്, വെള്ളം വരുന്നതിനനുസരിച്ച് സോയിലിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. ബ്ലാക്ക് കോട്ടൺ സോയിലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ മണ്ണ് ചീർത്ത് വീർത്ത് സ്വെല്ല് ചെയ്ത് വരും. ആൻഡ് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അത് ഷ്രിങ്ക് ചെയ്ത് ഉണങ്ങി തെരച്ച് വോളിയം ഒരുപാട് കുറയും. അപ്പോൾ വെള്ളം വരുന്ന സമയത്ത് ഈ സോയിലിൻ്റെ വോളിയം അമിതമായി കൂടുകയും വെള്ളം പോകുന്ന സമയത്ത് സോയിലിൻ്റെ വോളിയം പറ്റില്ലാതാവുകയും ചെയ്യുമ്പം നമ്മൾ ആ മണ്ണ് കൊണ്ട് റോഡ് നിർമ്മിച്ചാൽ എങ്ങനെയുണ്ടാവും? റോഡ് എപ്പോഴും തകർന്നിട്ടുണ്ടാവും, ഓരോ സീസണിലും റോഡ് തകർന്നു പോകും. അപ്പോൾ ഈ മോയ്സ്ചറിനെതിരെയുള്ള സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ നമുക്ക് ഈ അഡ്മിക്ഷേഴ്സ് ആഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കപ്പാസിറ്റി ടു റീറ്റെയിൻ കോമ്പാക്ഷൻ, കോമ്പാക്ഷനെ റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ്. റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു മണ്ണ് കോമ്പാക്ട് ചെയ്ത് പോയി, നാളെ വന്നപ്പോൾ അത് പഴയ പോലെ വീർത്ത് നിൽക്കുകയാണ്, ആമർന്ന് നിൽക്കുന്നില്ല എങ്കിൽ അത് കോമ്പാക്ഷനെ റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവില്ലാത്ത മണ്ണാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് ഒരു തവണ കോമ്പാക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കോമ്പാക്റ്റഡ് ആയിട്ട് തന്നെ കിടക്കാനുള്ള കപ്പാസിറ്റിയാണ് കപ്പാസിറ്റി ടു റീറ്റെയിൻ കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടി ഒക്കെ നമ്മുടെ എർത്തൻ റോഡിന് വേണം. ഓക്കെ. ടു എലിമിനേറ്റ് ദ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് സോയിൽ, സച്ച് ആസ് സ്വെല്ലിംഗ്, ഷ്രിങ്കിങ് ഡ്യൂ ടു മോയ്സ്ചർ വേരിയേഷൻ, പെർമനൻറ്റ് ഡിഫോർമേഷൻ ഡ്യൂ ടു റോഡ് ട്രാഫിക് എക്സെട്ര. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഈ അൺഡിസൈറബിൾ ആയിട്ടുള്ള, നമുക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ റോഡ് നിർമ്മിക്കാൻ റോഡ് നിർമ്മിക്കുന്നതിനെ നെഗറ്റീവായി ബാധിക്കുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട്. സ്വെല്ലിംഗ്, ഷ്രിങ്കിങ് ഡ്യൂ ടു മോയ്സ്ചർ വേരിയേഷൻ, വെള്ളം വരുമ്പോൾ ഉണ്ടാകുന്ന വീർക്കലുകളും ചുരുങ്ങലുകളും, അതാണ് സ്വെല്ലിംഗ് ആൻഡ് ഷ്രിങ്കിങ് ഡ്യൂ ടു മോയ്സ്ചർ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വാളിറ്റീസ് ഒക്കെ ഒഴിവാക്കുക, ഓക്കെ, എലിമിനേറ്റ് ചെയ്യുക. ആൻഡ് പെർമനൻറ്റ് ഡിഫോർമേഷൻ ഡ്യൂ ടു ട്രാഫിക്, റോഡ് വരുന്ന സമയത്ത് ലോഡ് വരുന്ന സമയത്ത് റോഡിന് എങ്ങനെയാണ് ഡിഫോർമേഷൻ ഉണ്ടാവും, ആൻഡ് അതൊരു എലാസ്റ്റിക് റേഞ്ചിനകത്ത് നിന്നാൽ മാത്രമേ നമുക്ക് റോഡ് സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു പെർമനൻറ്റ് ഡിഫോർമേഷൻ ആയിക്കഴിഞ്ഞാൽ കുഴി എന്നെന്നും അവിടെ പെർസിസ്റ്റ് ചെയ്യും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ റോഡിൻ്റെ നാശത്തിലോട്ട് അത് കാരണം. അപ്പോൾ അങ്ങനത്തെ ക്വാളിറ്റീസ് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത്. ടു റെഡ്യൂസ് ദ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ബൈ യൂസിങ് ലോക്കലി അവൈലബിൾ സോയിൽ വിത്ത് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി. ലോക്കലി അവൈലബിൾ ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ സോയിൽ അവൈലബിൾ ആണ്, പക്ഷേ ആ സോയിലിൻ്റെ ചില നെഗറ്റീവ് ക്വാളിറ്റീസ് ആണ് ആ സോയിലിനെ റോഡിൻ്റെ നിർമ്മാണത്തിൽ നിന്നും തടയുന്നത്. സോ ആ സെയിം സോയിൽ തന്നെ ഒരു ഇച്ചിരി അഡ്മിക്സേഴ്സും ഇച്ചിരി കെമിക്കൽസും ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വി ക്യാൻ യൂസ് ദാറ്റ് സെയിം സോയിൽ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്. ഓക്കെ. ആൻഡ് ടു പ്രിവെൻറ്റ് ഡസ്റ്റിംഗ് ആൻഡ് സ്ലിപ്പറി നേച്ചർ ഓഫ് ദ റോഡ് ഡ്യൂറിങ് മൺസൂൺ. സോയിൽ റോഡിൻ്റെ അഥവാ എർത്ത് റോഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നതായിരുന്നു ഡസ്റ്റിങ്. ഡസ്റ്റിംഗ് എന്താണ്, വേനൽക്കാലത്ത് മണ്ണ് ഉണങ്ങുമ്പോൾ അതിൽ നിന്ന് പൊടി ഉയർന്നു വരുന്ന, വാഹനമൊക്കെ പോകുമ്പോൾ പൊടി ഉയർന്നു വരുന്നതിനെയാണ് ഡസ്റ്റിംഗ് എന്ന് പറയാം. ആൻഡ് സ്ലിപ്പറി നേച്ചർ ഉണ്ടാവും എപ്പോൾ, മഴക്കാലത്ത് വെള്ളത്തിൽ ചെളി സ്ലെറി അതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ വാഹനം പോകുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ സ്ലിപ്പറി ആയിട്ട് മാറും. നമ്മളറിയാം മണ്ണിൽ നല്ല നനവുള്ള സമയത്ത് മണ്ണിൽ നമ്മൾ തെന്നി വീഴാറുണ്ട്, അത് സ്ലിപ്പറി നേച്ചർ കൊണ്ടാണ്. അപ്പോൾ എർത്ത് റോഡിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഡിഫെക്ട്സ് ആണ് ഡസ്റ്റിംഗ് ആൻഡ് സ്ലിപ്പറി നേച്ചർ. ഇത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യണം യൂസിങ് സ്റ്റെബിലൈസേഷൻ. സ്റ്റെബിലൈസേഷൻ അഞ്ച് മെത്തേഡുകളിലൂടെയാണ് കോമൺ ആയിട്ട് അച്ചീവ് ചെയ്യുക. ഇതല്ലാത്ത ഒരുപാട് മെത്തേഡുകളുണ്ട്, ഇത് റോഡിൻ്റെ സോയിലിൻ്റെ സ്റ്റെബിലൈസേഷൻ്റെ കേസാണ് പറയുന്നത്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യത്തെ മൂന്നെണ്ണമാണ് മെക്കാനിക്കൽ സ്റ്റെബിലൈസേഷൻ, സിമെൻറ്റ് സ്റ്റെബിലൈസേഷൻ, ബിറ്റുമിനസ് സ്റ്റെബിലൈസേഷൻ, പിന്നെ ലൈം സ്റ്റെബിലൈസേഷനും കെമിക്കൽ സ്റ്റെബിലൈസേഷനും ബ്രീഫായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ അഞ്ച് മെത്തേഡുകൾ ഓർത്തിരിക്കുക: മെക്കാനിക്കൽ സ്റ്റെബിലൈസേഷൻ, സിമെൻറ്റ് സ്റ്റെബിലൈസേഷൻ, ബിറ്റുമിനസ് സ്റ്റെബിലൈസേഷൻ, ലൈം സ്റ്റെബിലൈസേഷൻ ആൻഡ് കെമിക്കൽ സ്റ്റെബിലൈസേഷൻ. എന്താണ് മെക്കാനിക്കൽ സ്റ്റെബിലൈസേഷൻ? ഇറ്റ് ഇസ് ദി ചീപ്പസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് സോയിൽ സ്റ്റെബിലൈസേഷൻ. ആൻഡ് ദ സോയിൽ ഈസ് മെയ്ഡ് ഇൻ ടു സ്യൂട്ടബിൾ പോർഷൻ ആൻഡ് ഗ്രേഡിംഗ് ഓഫ് സാൻഡ് ആൻഡ് ക്ലേ ആൻഡ് ദെൻ ഇറ്റ് ഈസ് കോമ്പാക്റ്റഡ് അറ്റ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. സോയിലിനെ കൃത്യമായിട്ട് ഗ്രേഡ് ചെയ്യുന്നു, പല സൈസിലുള്ള പാർട്ടിക്കിൾസും അതിലുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു, സാൻഡും ക്ലേയും എല്ലാം ആ മണ്ണിലുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു, എന്നിട്ട് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിൽ വെള്ളം ഒഴിച്ച് അതിനെ വൃത്തിയായിട്ട് കോമ്പാക്ട് ചെയ്യുന്നു. The proportion and grading depends on the climatic condition and purpose of road. ഏത് രീതിയിൽ മണ്ണിനെ ഗ്രേഡ് ചെയ്യണം? ഗ്രേഡ് ചെയ്യുന്നതെന്ന് എന്താ, പല തരികളും ഉണ്ടാവും മണ്ണിൽ, അതെല്ലാം ഒരേപോലെ തന്നെ എല്ലാ തരികളും മണ്ണിലുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത്, അങ്ങനെയാണ് ഗ്രേഡിങ് ചെയ്യുക എന്ന് പറയുന്നത്.
അപ്പോൾ ഏത് ഗ്രേഡിൽ ഏത് പ്രപ്പോർഷനിൽ ഈ സാൻഡും ക്ലേയും സിൽറ്റും എല്ലാം മിക്സ് ചെയ്യണം എന്നുള്ളത് ഏത് ക്ലൈമറ്റിൽ ആ റോഡ് യൂസ് ചെയ്യുന്നു, എന്താണ് ആ റോഡിൻ്റെ പർപ്പസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ദ ഷീപ്പ് ഫുട്ട് റോളർ ആൻഡ് ദെൻ ടാൻഡം റോളേഴ്സ് ആർ യൂസ്ഡ് ഫോർ കോമ്പാക്ഷൻ. ഷീപ്പ് ഫുട്ട് റോളർ ഉപയോഗിച്ച് ആദ്യം നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നു, അപ്പോൾ നന്നായിട്ട് അത് കംപ്രസ്ഡ് ആവും. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ ടാൻഡം റോളർ യൂസ് ചെയ്യുന്നു. ടാൻഡം റോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ കാണുന്ന റോഡ് റോളറാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള അയൺ വീൽസ് ഉള്ള റോഡ് റോളറാണ്, ടാൻഡം റോളേഴ്സ്. അപ്പോൾ ആദ്യം ഷീപ്പ് ഫുട്ട് റോളർ വെച്ച് നന്നായിട്ട് കോമ്പാക്ട് ചെയ്യുന്നു, അതിനുശേഷം ടാൻഡം റോളർ ഉപയോഗിച്ച് കോമ്പാക്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് മാക്സിമം കോമ്പാക്റ്റഡ് ഡെൻസിറ്റി. ആ മെക്കാനിക്കൽ സ്റ്റെബിലൈസേഷൻ്റെ സ്റ്റെപ്സ് ആണ് ഞാനൊന്ന് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഐഡിയ തന്നതാണ്, ഇനി അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. സോയിൽ ഈസ് കാരിഫൈഡ് ആൻഡ് ടു റിക്വയർ ഡെപ്ത് ബൈ യൂസിങ് കാരിഫയേഴ്സ്. കാരിഫൈ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു മറ്റേ മണ്ണ് ഉഴുതുന്ന ഒരു മെഷീനായിട്ട് കരുതിയാൽ മതി. ഈ സ്കാരിഫയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എത്ര ഡെപ്തിലാണോ സോയിൽ സ്റ്റെബിലൈസ് ചെയ്യാനുള്ളത് ആ അത്രയും മാന്തി പൊടിച്ചെടുക്കുന്നു. ഒരു മാന്തി പോലത്തെ സാധനം മണ്ണിൽ കണ്ട് ഇറക്കി വലിച്ചിട്ട് ആ മണ്ണിനെ പൊടിച്ച് സ്കാരിഫൈ ചെയ്യുന്നു. ആൻഡ് ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് ക്ലേ ഈസ് ആഡഡ്, എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് മണലും ക്ലേയും ആഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദെൻ തറോലി മിക്സ്ഡ് യൂസിങ് ഹാരോസ് ഓർ റോട്ടറ്റിലേഴ്സ് ഓർ പ്ലോസ്. പ്ലോസോ ഈ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ അതിൻ്റെ പിക്ചർ കാണും. നമ്മൾ അതിൻ്റെ പ്ലഫ് പോലെ തന്നെയുള്ള സാധനങ്ങളാണ്. ഈ ഹാരോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സാൻഡ് ക്ലേനെ നമ്മൾ സ്കാരിഫൈ ചെയ്ത മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ആൻഡ് ദ സർഫേസ് ഈസ് ബ്രോട്ട് ടു റിക്വയർഡ് പ്രൊഫൈൽ യൂസിങ് ഗ്രേഡേഴ്സ്. ഗ്രേഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് റോഡിനെ കൃത്യമായി ഷേപ്പ് ചെയ്യുന്നു. ആൻഡ് ദ വാട്ടർ ഈസ് സ്പ്രിങ്കിൾഡ് ടു ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. ഇറ്റ് ഈസ് ദെൻ റോൾഡ് യൂസിങ് ഷീപ്പ് ഫുഡ് റോളർ, എന്നിട്ട് അതിൻ്റെ പുറത്ത് വെള്ളമൊഴിച്ച് ഷീപ്പ് ഫുഡ് റോളർ ഉപയോഗിച്ച് റോള് ചെയ്യുന്നു. ആൻഡ് ദെൻ വിത്ത് ടാൻഡം റോളർ, എന്നിട്ട് അതിനെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി ടാൻഡം റോളർ ഉപയോഗിച്ച് റോൾ ചെയ്യുന്നു. ആൻഡ് ദെൻ ഡ്രൈഡ് ആൻഡ് ക്യൂർഡ് ഡ്രൈ ക്യൂർഡ് ഫോർ ഫ്യൂ ഡേയ്സ്, എന്നിട്ട് കുറച്ച് ദിവസം അത് ഉണങ്ങാൻ വെക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, ഏത് മണ്ണിനെയാണ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ളത്, ആ മണ്ണിൻ്റെ മേലെ കൂടെ സ്കാരിഫയർ ഉപയോഗിച്ച് മണ്ണിനെ പൊളിച്ച് പൊടിച്ചെടുക്കുന്നു, അതിലേക്ക് ആവശ്യത്തിന് മണ്ണും മണലൊക്കെ ആഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളത് നന്നായിട്ട് തറോലി മിക്സ് ചെയ്യുന്നു, എന്നിട്ട് ഒരു പ്രൊഫൈൽ വെച്ചിട്ട് നമ്മൾ അതിനെ കൃത്യമായിട്ടൊരു പിന്നെ ഗ്രേഡർ ഉപയോഗിച്ചിട്ട് അതിന് കൃത്യമായ ഷേപ്പിലേക്ക് മണ്ണിനെ ആക്കുന്നു. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റിലോട്ട് വെള്ളം ആഡ് ചെയ്യുന്നു, അതിന് മേലെ ഷീപ്പ് ഫുഡ് റോളർ റോൾ ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാൻഡം റോളർ റോൾ ചെയ്യുന്നു, എന്നിട്ട് കുറച്ച് ദിവസം ഉണങ്ങാൻ വെക്കുന്നു. ദെൻ ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ദി ട്രാഫിക്. അതാണ്, അത്രയും സിമ്പിളാണ് മെക്കാനിക്കൽ സ്റ്റെബിലൈസേഷൻ മെത്തേഡ്. അടുത്തതായിട്ട് രണ്ടാമത്തെ സ്റ്റെബിലൈസേഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞത് സിമെന്റ് സ്റ്റെബിലൈസേഷൻ മെത്തേഡാണ്. ആൻഡ് ദീസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി ടൈപ്പ് ഓഫ് സോയിൽ വിച്ച് ക്യാൻ ബി പൾവറൈസ്ഡ് ആൻഡ് ദെൻ ഫ്രീ ഫ്രം ആൻഡ് വിച്ച് ഈസ് ഫ്രീ ഫ്രം ഓർഗാനിക് മാറ്റേഴ്സ് ആൻഡ് സൾഫേറ്റ്സ്. ഓർഗാനിക് കണ്ടന്റ് കുറഞ്ഞ, അതായത് പിന്നെ ജൈവിക അവശിഷ്ടങ്ങൾ കുറഞ്ഞിട്ടുള്ള സൾഫേറ്റിൻ്റെ അളവ് കുറഞ്ഞിട്ടുള്ള മണ്ണുകളിലും പിന്നെ ആ മണ്ണ് നന്നായിട്ട് പൊടിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് സിമെന്റ് സ്റ്റെബിലൈസേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ സാൻഡി സോയിൽ ദാൻ ക്ലേ സോയിൽ ബിക്കോസ് ക്ലേ സോയിൽ റിക്വയർ മോർ സിമെന്റ്. സിമെന്റ് കണ്ടന്റ് കുറക്കാൻ നമുക്ക്, അതായത് ഇപ്പോൾ മണൽ പോലത്തെ സോയിലുകളിൽ സിമെന്റ് സ്റ്റെബിലൈസേഷൻ വളരെ യൂസ്ഫുൾ ആണ്. കാരണം കുറച്ച് സിമെന്റ് കൊണ്ട് തന്നെ നമുക്ക് മണൽ പോലത്തെ സോയിലിനെ സോയിൽ സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ പറ്റും. ഈ ക്ലേ സോയിലിന്റെ കേസ് എടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഒരുപാട് സിമെന്റ് കണ്ടന്റ് റിക്വയർ ആയി വരും. എന്തിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഒരു കാരണം ആലോചിച്ച് കഴിഞ്ഞാൽ സാൻഡ് പാർട്ടിക്കിൾസിന്റെ വലിപ്പം കൂടുതലാണ്, ക്ലേ പാർട്ടിക്കിൾസിന്റെ വലിപ്പം കുറവാണ്. സോ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാൻഡ് പാർട്ടിക്കിളിന്റെ സർഫേസ് ഏരിയയും അതേ സാൻഡ് പാർട്ടിക്കിളിന്റെ ഒരു 100 or 500 പൊടിച്ചു കഴിഞ്ഞാലുള്ള ഒരു പാർട്ടിക്കിളാണ് ക്ലേ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. ഈ ക്ലേ പാർട്ടിക്കിളിന്റെ സർഫേസ് ഏരിയയും കൂടെ നോക്കുമ്പം വളരെ കൂടുതലാണ് ക്ലേ പാർട്ടിക്കിളിൻ്റെ സർഫേസ് ഏരിയ വരിക. സാൻഡ് പാർട്ടിക്കിളാണെന്നുണ്ടെങ്കിൽ വലിയ ഒറ്റ പാർട്ടിക്കിൾസ് ആയിരിക്കും. അപ്പോൾ സർഫേസ് ഏരിയ ഓഫ് സാൻഡ് പാർട്ടിക്കിൾ വിൽ ബി വെരി മച്ച് ലെസ് ദാൻ ക്ലേ സോയിൽ ആൻഡ് ദ സിമെന്റ് റിക്വയർമെന്റ് വിൽ ബി വെരി ഹൈ ഇൻ ദ കേസ് ഓഫ് ക്ലേ ദാൻ സാൻഡി സോയിൽ. ദ സിമെന്റ് ബൈൻഡ്സ് ദ സോയിൽ പാർട്ടിക്കിൾ ഫോമിങ് എ സ്ട്രോങ് ഡെൻസ് ആൻഡ് സ്റ്റേബിൾ മിക്സ്. സിമെന്റ് എന്ത് ചെയ്യും, ഈ സോയിൽ പാർട്ടിക്കിളിനെ എല്ലാം ചേർത്ത് പിടിച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡെൻസ് ആയിട്ടുള്ള സ്റ്റേബിൾ മാസ് ഉണ്ടാക്കും. ആൻഡ് ദ സിമെന്റ് റിക്വയർമെന്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ സോയിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇന്റൻഡ് പേർപ്പസ് ഓഫ് ദ റോഡ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് റോഡ് ഉണ്ടാക്കുന്നത്, സോയിൽ എജ്ജാതി സോയിലാണ്, ക്ലൈമറ്റ് എങ്ങനത്താണ്, അതിനനുസരിച്ചിട്ടാണ് എത്രത്തോളം സിമെന്റ് ആഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് ആലോചിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ സോയിൽ ഈസ് കാരിഫൈഡ് ടു റിക്വയർഡ് ഡെപ്ത് യൂസിങ് സ്കാരിഫയേഴ്സ്. Then it is pulverized using harrows.
ഹാരോസ് യൂസ് ചെയ്തിട്ട് മണ്ണിനെ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നു. അതിനെയാണ് പൾവറൈസേഷൻ എന്ന് പറയുക. നന്നായിട്ട് പൊടിച്ചെടുക്കുന്നു. യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? ഹാരോസ്. ഇഫ് ദ ലെംസ് ആർ ഹാർഡ് ദെൻ ഇറ്റ് ഈസ് ബ്രോക്കൺ യൂസിങ് റോളർ. ഈ മണ്ണിനെ കൊണ്ട് ഈ പ്ലഫ് ഉപയോഗിച്ചിട്ട് പൊടിക്കാൻ നോക്കുമ്പോൾ അത് പൊടിയുന്നില്ലെങ്കിൽ, അത്രയും ഹാർഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കൂടി നമ്മൾ റോളർ റോൾ ചെയ്യും. റോളർ റോൾ ചെയ്യുമ്പോൾ ഈ വലിയ വലിയ ലംബുകളെല്ലാം ക്രഷായി പൊടിഞ്ഞു പോകും. The required amount of cement is then spread evenly by hand or mechanical spreaders. എന്നിട്ട് ആവശ്യത്തിന് സിമെന്റ് കൈകൊണ്ടോ അതല്ലെങ്കിൽ മെക്കാനിക്കൽ സ്പ്രെഡറോ ഉപയോഗിച്ചിട്ട് ഈ പൊടിഞ്ഞ മണ്ണിന്റെ മുകളിൽ നമ്മൾ വിതറുന്നു. ദ സോയിൽ ആൻഡ് സാൻഡ് ഈസ് മിക്സ്ഡ് വെൽ യൂസിങ് ഹാരോസ്. ഈ സോയിലും പിന്നെ അവിടെ ഉള്ള മണ്ണും, സോറി, സോയിലും സാൻഡും പിന്നെ സോറി സോയിലും ഇവിടെ സാൻഡ് അല്ല, ഇവിടെ സിമെന്റ് ആണ്. സോറി, എന്റെ എക്സ്പ്ലനേഷനിൽ എഴുതി ടൈപ്പ് ചെയ്ത് കൊടുത്തുള്ള മിസ്റ്റേക്ക് ആണ്. സോയിൽ ആൻഡ് സിമെന്റ് ഈ ഹാരോസ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈ സ്പ്രിങ്കിൾഡ് ആൻഡ് ദ സോയിൽ സിമെന്റ് ഈസ് മിക്സ്ഡ് വെൽ. ആവശ്യത്തിന് വെള്ളം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം, സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം അതിനെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ആൻഡ് ദ സർഫേസ് ഈസ് ബ്രോട്ട് ടു റിക്വയർഡ് പ്രൊഫൈൽ യൂസിങ് ഗ്രേഡേഴ്സ്. ഗ്രേഡർ ഉപയോഗിച്ചിട്ട് റോഡിന്റെ പ്രൊഫൈൽ കൃത്യമാക്കുന്നു, അതായത് റോഡിന്റെ സർഫേസിന്റെ ഷേപ്പ് കൃത്യമാക്കുന്നു. ആൻഡ് ദെൻ ഇറ്റ് ഈസ് കോമ്പാക്റ്റഡ് യൂസിങ് ടാമ്പിംഗ് റോളർ ആൻഡ് ദെൻ വിത്ത് സ്മൂത്ത് ടാൻഡം റോളർ. അപ്പോൾ ടാമ്പിംഗ് റോളർ ഉപയോഗിച്ച് ആദ്യം കോമ്പാക്ട് ചെയ്യുന്നു, അതിനുശേഷം സ്മൂത്ത് ആയിട്ടുള്ള ടാൻഡം റോളർ യൂസ് ചെയ്തിട്ട് അതിനെ ഫിനിഷ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് വെറ്റ് ക്യൂർഡ് ഫോർ 7 to 14 days. നനവോട് കൂടി ഉണങ്ങാൻ, ഹാർഡൻ ചെയ്യാൻ വേണ്ടി ഒരു 7 മുതൽ 14 ദിവസം വരെ ഈ കോൺക്രീറ്റ് ഒക്കെ ക്യൂർ ചെയ്യുന്ന പോലെ തന്നെ ക്യൂർ ചെയ്യുന്നു, വെള്ളം വെച്ച് ക്യൂർ ചെയ്യുന്നു. ഇത്രയാണ് സിമെന്റ് സ്റ്റെബിലൈസേഷനിൽ വരുന്നത്. അടുത്തത് ബിറ്റുമിനസ് സ്റ്റെബിലൈസേഷൻ ആണ്. ഇപ്പം നേരത്തെ നമ്മൾ സിമെന്റ് സ്റ്റെബിലൈസേഷൻ പറഞ്ഞ സമയത്ത് അവിടെ നമ്മൾ എന്താണ് ചെയ്തത്? സിമെന്റ് എന്നുള്ള ഒരു ബൈൻഡിങ് മെറ്റീരിയലിനെ സോയിലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോയിലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സിമെന്റ് വിൽ ആക്ട് ആസ് എ ബൈൻഡർ ആൻഡ് ഇറ്റ് ബൈൻഡ്സ് ഓൾ ദ സോയിൽ പാർട്ടിക്കിൾസ് ടു ഫോം എ ഡെൻസ് സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ മാസ്. അപ്പൊ ബിറ്റുമിനസ് സ്റ്റെബിലൈസേഷന്റെ കേസിൽ വി ആർ യൂസിങ് ബിറ്റുമെൻ ആസ് ദ ബൈൻഡിങ് മെറ്റീരിയൽ. നേരത്തെ സിമെന്റ് യൂസ് ചെയ്തിടത്ത് നമ്മൾ ഇവിടെ ബിറ്റുമിൻ ആണ് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് ബിറ്റുമിൻ ഈസ് യൂസ്ഡ് ആസ് ദ ബൈൻഡർ ഓഫ് ദ സോയിൽ പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സാൻഡി സോയിൽ ഇൻ വിച്ച് ഇറ്റ് ബൈൻഡ്സ് ദ പാർട്ടിക്കിൾസ് ടുഗദർ ഫോമിങ് എ സ്ട്രോങ് സ്റ്റേബിൾ മാസ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബിറ്റുമിനെ സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ പറ്റുന്നത് സാൻഡി സോയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു മണൽ പോലത്തെ അതിലേക്ക് ഇച്ചിരി ബിറ്റുമിൻ ഒഴിച്ചു കഴിഞ്ഞാൽ മണലും ബിറ്റുമിനും കൂടെ ചേർന്നൊരു സ്ട്രോങ് സോളിഡ് മാസ് ആയിട്ട് മാറും. ഇൻ കേസ് ഓഫ് ക്ലേ സോയിൽ ഇറ്റ് ഫിൽസ് ദ പൂസ് ആൻഡ് ആക്ട് ആസ് എ വാട്ടർ പ്രൂഫിങ് ഏജന്റ്. ഈ ചെളിമണ്ണിലാണ് നിങ്ങൾ ബിറ്റുമിൻ ഒഴിക്കുന്നതെങ്കിൽ ആ ചെളിയുടെ ചെറിയ ചെറിയ മൈന്യൂട്ട് ഹോൾസ് ഈ ബിറ്റുമിൻ കൊണ്ട് കവർ ചെയ്യാനും അങ്ങനെ അതിനെ നമുക്കൊരു വാട്ടർ പ്രൂഫിങ് പ്രൂഫ്ഡ് ആയിട്ടുള്ള ഒരു സർഫേസ് ആക്കി മാറ്റാനും നമുക്ക് സാധിക്കും. ദ ക്വാളിറ്റി ഓഫ് ബിറ്റുമിൻ റിക്വയർഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് സോയിൽ, ക്ലൈമാറ്റിക് കണ്ടീഷൻ ആൻഡ് ഇൻറ്റെൻഡഡ് പേർപ്പസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ആ റോഡ് നിർമ്മിക്കുന്നത്, ആ റോഡ് നിർമ്മിക്കുന്ന ഭാഗത്ത് കാലാവസ്ഥ എങ്ങനെയാണ്, അന്തരീക്ഷാവസ്ഥ എങ്ങനെയാണ്, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് റോഡ് കെട്ടുന്നത്, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് എത്രത്തോളം ബിറ്റുമിൻ നമ്മൾ ഈ സോയിലേക്ക് ആഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ബിറ്റുമിന് സ്റ്റെബിലൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് അതിൻ്റെ സ്റ്റെപ്സ് ഡീറ്റെയിൽ ചെയ്യാം. The soil is scarified to required depth by using scarifiers. Scarifiers use ചെയ്തിട്ട് നമ്മൾ സോയിലിനെ നന്നായിട്ട് പൊളിച്ച് പൊടിച്ചെടുക്കുന്നു. ദെൻ ഇറ്റ് ഈസ് പൾവറൈസ്ഡ് യൂസിങ് ഹാരോസ്. അത് പിന്നെ വീണ്ടും നന്നായിട്ട് പൊടിച്ചെടുക്കുന്നു ഹാരോസ് യൂസ് ചെയ്തിട്ട്. മോൾട്ടൺ ബിറ്റുമിൻ ഈസ് സ്പ്രേ ടു ഇറ്റ്. മറ്റേ ബിറ്റുമിൻ ഉരുക്കിയതിന് ശേഷം ഇതിന് മുകളിലൂടെ സ്പ്രേ ചെയ്യുന്നു. ഇറ്റ് ഈസ് മിക്സ്ഡ് വെൽ യൂസിങ് ഹാരോസ്. നന്നായിട്ട് ഈ സോയിലിനെയും ബിറ്റുമിനെയും ഹാരോസ് യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നു. ദ സർഫേസ് ഈസ് ബ്രോട്ട് ടു റിക്വയർഡ് പ്രൊഫൈൽ യൂസിങ് ഗ്രേഡേഴ്സ് എന്നത് ഈ മിക്സ് ചെയ്ത സാധനത്തിന് ഒരു ഷേപ്പിലേക്ക്, ഗ്രേഡർ ഉപയോഗിച്ചിട്ട് ഷേപ്പിലേക്ക് എത്തുന്ന ഒരു പ്രൊഫൈലിലോട്ട് കൊണ്ടുവരുന്നു. ഇറ്റ് ഈസ് കോമ്പാക്റ്റഡ് യൂസിങ് ടാൻഡം റോളർ. എന്നിട്ട് അത് ടാൻഡം റോളർ യൂസ് ചെയ്തിട്ട് കോമ്പാക്ട് ചെയ്യുന്നു. ഇൻ കേസ് ഓഫ് സോയിൽ ഹാവിംഗ് എക്സസ് മോയ്സ്ചർ, ലൈം ഓർ സിമെന്റ് മേ ബി ആഡഡ്. ഒരുപാട് മോയ്സ്ചർ ഉള്ള ടൈപ്പ് ഓഫ് സോയിലാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിലോട്ട് ഇച്ചിരി സിമെന്റും സാൻഡും, സിമെന്റോ ലൈമോ ആഡ് ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് ആ സോയിൽ ഒന്നും കൂടെ സ്റ്റെബിലൈസർ ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബിറ്റുമിനസ് സ്റ്റെബിലൈസേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കാനുള്ളത്. ലൈം സ്റ്റെബിലൈസേഷൻ ഇറ്റ് ലുക്സ് അത് കുറച്ചുകൂടെ സിമ്പിളാണ്. നമ്മുടെ സിമെന്റ് സ്റ്റെബിലൈസേഷൻ്റെ വേറൊരു മെത്തേഡാണ്, വേറൊരു ടൈപ്പാണ് ലൈം സ്റ്റെബിലൈസേഷൻ. അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കോട്ടൺ സോയിലാണ്. ബ്ലാക്ക് കോട്ടൺ സോയിലിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സസീവ്ലി പിന്നെ ഷ്രിങ്കിങ് ആൻഡ് സ്വെല്ലിങ് ഡ്യൂ ടു ദ വേരിയേഷൻ ഓഫ് മോയ്സ്ചർ കണ്ടന്റ് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിലാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. The process of stabilization is similar to cement stabilization.
ഇവിടെ നമ്മൾ ചെയ്യുന്നത് സോയിൽ ഈസ് പൾവറൈസ്ഡ് സോയിൽ നന്നായിട്ട് പൊടിച്ചിട്ട് ഇറ്റ് ഇസ് മിക്സ്ഡ് വിത്ത് 5 to 10% ബൈ വെയിറ്റ് ഓഫ് ഹൈഡ്രേറ്റഡ് ലൈം. മണ്ണിൻ്റെ 5 മുതൽ 10% വരെ നമ്മൾ ഹൈഡ്രേറ്റഡ് ലൈം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം, മിക്സ് ചെയ്യണം. സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈസ് ആഡഡ് ആൻഡ് ദെൻ കോമ്പാക്റ്റഡ്. അത് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ആഡ് ചെയ്ത് കോമ്പാക്ട് ചെയ്ത് പ്രൊഫൈലിൽ സെറ്റ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ദ ലൈം ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ ഷ്രിങ്കേജ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ സോയിൽ. സോയിലിൻ്റെ ഷ്രിങ്കേജിനെയും സ്വെല്ലിങ്ങിനെയും, അതായത് വെള്ളം വരുമ്പോൾ ചുരുങ്ങുന്നതിന്, വെള്ളം പോകുമ്പോൾ ചുരുങ്ങുന്നതിനെയും വെള്ളം വരുമ്പോൾ വീർക്കുന്നതിനെയൊക്കെ ഈ ലൈം തടസ്സമായിട്ട് നിൽക്കും. അങ്ങനെ ആ സോയിലിൻ്റെ ആ ഒരു പിന്നെ സൗണ്ട്നെസ് എന്നുള്ള പ്രോപ്പർട്ടി കുറഞ്ഞു കിട്ടും. ആൻഡ് ഫൈനലി കെമിക്കൽ സ്റ്റെബിലൈസേഷൻ ആണ്. കെമിക്കൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽസ് സച്ച് ആസ് കാൽഷ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, റെസിൻസ്, സോഡിയം സിലിക്കേറ്റ്സ്, മൊലാസസ് ആർ മിക്സ്ഡ് വിത്ത് സോയിൽ അറ്റ് ദ റേറ്റ് ഓഫ് 1 kg/5 m² ഓഫ് സോയിൽ ആൻഡ് ഇറ്റ് ഈസ് തറോലി കോമ്പാക്റ്റഡ്. ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ ആയിട്ടുള്ള, ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളത്തിന് അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള മെറ്റീരിയലാണ് ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ. അപ്പോൾ ഈ കാൽഷ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പിന്നെ റെസിൻസ്, സോഡിയം സിലിക്കേറ്റ്, മൊലാസസ് ഒക്കെ പോലത്തെ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ നമ്മൾ 5 m² ഏരിയയിൽ 1 kg വെച്ച് വിതറുന്നു. എന്നിട്ട് അതിന് ഈ മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ആ മിക്സ് ചെയ്ത സാധനം റോളർ ഉപയോഗിച്ച് കോമ്പാക്ട് ചെയ്ത് സെറ്റ് ആക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡസ്റ്റി ആവില്ല ഒരിക്കലും. ഈ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ എപ്പോഴും അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് ഒരു ചെറിയ നനവ്, ഒരു ചെറിയൊരു മോയ്സ്ചർ ആ സർഫേസിൽ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ വാഹനം പോകുമ്പോൾ ആ ഒരു ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് സോയിൽ റീറ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ പരമാവധി കോമ്പാക്റ്റഡ് ആയിട്ട് ആ സോയിൽ അവിടെ നിൽക്കും. ആ കോമ്പാക്ഷൻ നിലനിന്ന് കഴിഞ്ഞാൽ റോഡ് മാക്സിമം സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ പലപ്പോഴും സോയിൽ ഡസ്റ്റി ആവാൻ കാരണം മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലാതാവുന്നതാണ്. മോയ്സ്ചർ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് സ്ലിപ്പറിയും പിന്നെ അതിൻ്റെ ഷേപ്പ് ഔട്ട് ആവുന്ന പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു മിനിമം എമൗണ്ട് ഓഫ് മോയ്സ്ചർ എപ്പോഴും അതിൽ റീറ്റെയിൻ ചെയ്യും. അത് റീറ്റെയിൻ ചെയ്യുന്നത് കാരണം അത് അതിൻ്റെ ഷേപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് നെക്സ്റ്റ് റോഡാണ് ഗ്രേവൽ റോഡ്. ഗ്രേവൽ റോഡ് പിന്നെ എർത്ത് റോഡിൻ്റെ കുറച്ചും കൂടെ ബെറ്റർ ഫോമാണ്. ഇറ്റ് ഈസ് സുപ്പീരിയർ ടു എർത്ത് റോഡ്. ഗ്രേവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ചരല് കല്ലുകളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള റോഡാണ് ഗ്രേവൽ റോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ മണ്ണ്, പ്യുവർലി മണ്ണ് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. ഗ്രേവൽ റോഡിൻ്റെ കേസിൽ നമ്മൾ ഗ്രേവലും കൂടെ, ചരൽ കല്ലുകളും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് സുപ്പീരിയർ ടു എർത്ത് റോഡ്. എർത്ത് റോഡിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന റോഡാണ്. അതിൻ്റെ കാരേജ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ വാഹനം പോകുന്ന ഭാഗം കോമ്പാക്റ്റഡ് ഗ്രേവലാണ്. ആൻഡ് ദിസ് റോഡ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഇൻ്റർമീഡിയറ്റ് റോഡ് ബിറ്റ്വീൻ എർത്ത് റോഡ് ആൻഡ് WBM റോഡ്. വാട്ടർ ബോൺ മെക്കാഡം റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ, സുപ്പീരിയർ ക്വാളിറ്റി റോഡാണ്. എർത്ത് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫീരിയർ റോഡാണ്. അതിൻ്റെ ഒരു മിഡ് ക്വാളിറ്റിയിലായിട്ടാണ് ഗ്രേവൽ റോഡ് വരുന്നത്. അതിന് കൊടുക്കേണ്ട ക്യാമ്പർ പറയുന്നത് 1:25 to 1:30 ആണ്. ആൻഡ് ഗുഡ് ഡ്രെയിനേജ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ ഗ്രേവൽ ഷുഡ് ബി ഹാർഡ്, ടഫ് ആൻഡ് ഡ്യൂറബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഓർഗാനിക് മാറ്റർ. ജൈവാവശിഷ്ടങ്ങളൊന്നും ഇല്ലാത്ത ഹാർഡും ടഫും ഡ്യൂറബിൾ ആയിട്ടുള്ള ഗ്രേവലാണ് നമ്മൾ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ദ പെബിൾ ഷുഡ് ബി ഹെൽഡ് ടുഗദർ ബൈ സിമെൻറ്റിങ് മെറ്റീരിയൽ സച്ച് ആസ് ക്ലേ. ഈ പെബിൾസിനെ, ഈ ചരലിനെ ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയാണ്, ക്ലേ പോലത്തെ സിമെൻറ്റീഷ്യസ് ആയിട്ടുള്ള പഷർമയുള്ള മെറ്റീരിയൽ മണ്ണ് കൂട്ടിക്കുഴച്ചിട്ടാണ് ഈ കല്ലിനെ എല്ലാം കൂടെ ചേർത്ത് പിടിക്കുന്നത്. ഗ്രേവലിൻ്റെ കൂടെ മണ്ണും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ റോഡ് നിർമ്മിക്കുന്നത്. അല്ലാതെ ഗ്രേവൽ മാത്രം ഇങ്ങനെ ചരലിങ്ങനെ പരത്തിയിട്ടതല്ല, ഈ ചരലും ക്ലേയൊക്കെ കൂടി ചേർത്ത് ആണ് നമ്മൾ ഈ റോഡ് നിർമ്മിക്കുന്നത്. അപ്പം അതിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് നമ്മൾ നേരത്തെ എർത്ത് റോഡ് പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പമാണ്. സർവേ ലൈന് ഫിക്സ് ചെയ്യുന്നു, പെഗ്സ് ഡ്രൈവ് ചെയ്യുന്നു, ഏത് സ്യൂട്ടബിൾ ഗ്രേഡിയൻറ്റ് സെറ്റ് ചെയ്തിട്ട് പെഗുകൾ കുറ്റിയടിക്കുന്നു. ആൻഡ് ദ പെബിൾസ് ആൻഡ് ഗ്രേവൽസ് ആർ ഗ്രേഡഡ് ആൻഡ് സ്റ്റാക്കഡ് അലോങ് ദ സൈഡ്സ് ഓഫ് ദ പ്രപ്പോസ്ഡ് റോഡ്. ദ ബൈൻഡിങ് മെറ്റീരിയൽ ഈസ് കളക്റ്റഡ്. റോഡിന് നിർമ്മാണത്തിന് ആവശ്യമുള്ള ഗ്രാവൽ എല്ലാം റോഡിൻ്റെ സൈഡിൽ തന്നെ സൂക്ഷിക്കുന്നു. ആൻഡ് ആവശ്യമുള്ള ബൈൻഡിങ് മെറ്റീരിയൽ, ക്ലേ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ദ ഗ്രൗണ്ട് ഈസ് ക്ലീൻഡ് ഫ്രം ദ ഗ്രാസ് ആൻഡ് സ്ട്രബ്സ്. മരക്കുറ്റിയും ചെടികളെല്ലാം കളഞ്ഞ് ഗ്രൗണ്ട് വൃത്തിയാക്കുന്നു. ദ സബ്ഗ്രേഡ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് കോമ്പാക്റ്റഡ്. സബ്ഗ്രേഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴത്തെ മണ്ണ് കൃത്യമായി സെറ്റ് ചെയ്യുന്നു. ആൻഡ് ദ ഗ്രേവൽ ഈസ് സ്പ്രെഡ് ഇൻ ലെയേഴ്സ് ഓഫ് മാക്സിമം തിക്നെസ് 10 cm. 10 cm കനത്തിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഗ്രേവൽ പരത്തുന്നു. ആൻഡ് ദ ലെയർ ഈസ് റോൾഡ് വിത്ത് സ്മൂത്ത് വീൽഡ് ലൈറ്റ് റോളർ ഫ്രം ദ എഡ്ജസ് ടുവേർഡ്സ് ദ സെൻറ്റർ. സൈഡുകളിൽ നിന്നും സെൻറ്ററുകളിലോട്ട് റോളർ ഉപയോഗിച്ചിട്ട് ഈ ഗ്രാവലിനെ നമ്മൾ റോള് ചെയ്ത് അമർത്തി കോമ്പാക്ട് ചെയ്യുന്നു. ആൻഡ് ദ വാട്ടർ ഈസ് സ്പ്രിങ്കിൾഡ് ആൻഡ് ദ സർഫേസ് ഈസ് റോൾഡ് അഗെയിൻ. വെള്ളം നനച്ചുകൊണ്ട് വീണ്ടും നമ്മൾ അതിനെ റോള് ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
and the water is added in a quantity that it gives sufficient bond between the pebbles and binder. അപ്പോൾ ഇവിടെ ഗ്രാവൽ എന്ന് യൂസ് ചെയ്ത ടേമിൻ്റെ കൂടെ ഗ്രാവൽ എന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ മണ്ണും കൂടെ ചേർത്തിട്ടാണ് മീൻ ചെയ്യേണ്ടത്. നമ്മുടെ ഗ്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ മൈൻഡിൽ ഈ കല്ല് എന്നുള്ള ഒരു അർത്ഥമാണ് വരിക. അപ്പോൾ ഇവിടെ ഗ്രാവൽ എന്ന് യൂസ് ചെയ്യുന്ന ടേമിൽ കല്ലും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സറായിട്ടാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാവൽ സ്പ്രെഡ് 10 സെൻറ്റിമീറ്ററിൽ സ്പ്രെഡ് ചെയ്ത് റോൾ ചെയ്യുന്നു, എന്നിട്ട് അത് നനച്ചുകൊണ്ട് വീണ്ടും റോൾ ചെയ്യുന്നു. റോൾ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്, ഫ്രം ദ എഡ്ജസ് ടുവേർഡ്സ് ദ സെൻറ്റർ, വശങ്ങളിൽ നിന്നും നടുവിലോട്ടാണ് റോളർ പിന്നെ നീങ്ങി 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 വരേണ്ടത്. ഓക്കെ, നമുക്ക് നമ്മുടെ റോഡുകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു അവർ ഫസ്റ്റ് റോൾ ചെയ്യുക ഏറ്റവും സൈഡായിരിക്കും, പിന്നെ അങ്ങനെ നടുവുക്ക് നടുവുക്ക് നീങ്ങി നീങ്ങി വരികയാണ് ചെയ്യുക. പിന്നെ ദ വാട്ടർ added is in a quantity that it gives sufficient bond between the pebbles and the binder. Binding material nayum pebbles nayum krithyamayittu oru bond kittuna reethil aayirikanam vellam add cheyyanadu, adava vellam amidamayittu add cheyirathu vellathinte addition koravaavum cheyirathu. And the camber is checked at intervals and it is corrected if necessary. Athyavashyam undengi camber check cheythu adu krithyamaanu ennu orappu veruthanam. And the final rolling is done with a moisture content at of optimum moisture content. Ettum avasanam ഈ ലാസ്റ്റ് റോൾ ചെയ്യുന്ന സമയത്ത് ആ ബൈൻഡിങ് മെറ്റീരിയലിലും ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ റോൾ ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എ തിൻ ലെയർ ഓഫ് സാൻഡ് അബൌട്ട് 5 mm to 10 mm തിക്നെസ് ഈസ് പ്രൊവൈഡഡ് ബിഫോർ ഓപ്പണിംഗ് ദി ട്രാഫിക്. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഗ്രാവൽ ഉപയോഗിച്ച് ഗ്രാവൽ ആൻഡ് ബൈൻഡിങ് മെറ്റീരിയൽ ഉപയോഗിച്ച് കൃത്യമായി നല്ലൊരു റോളർ റോൾ ചെയ്ത് റോഡൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 5 mm മുതൽ 10 mm കനത്തിൽ അതിൻ്റെ പുറത്ത് നമ്മൾ മണൽ വെതറും. അതൊരു ഉണക്കം കിട്ടി പിന്നെ ഒരു റഫായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് മണലും കൂടെ വെതറിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ ട്രാഫിക്കിന് വേണ്ടി ഈ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ. ഗ്രാവൽ റോഡിൻ്റെ മെയിൻ്റെനൻസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോട്ട് ഹോൾസ് ആർ ടു ബി കട്ട് ഇൻ ടു റെഗുലർ ഷേപ്പ്. കുഴി വരും, അതിനെയാണ് നമ്മൾ പോട്ട് ഹോൾസ് എന്ന് പറയുന്നത്. ഈ പോട്ട് ഹോൾസിനെ നമ്മൾ ഒരു റെഗുലർ ഷേപ്പിലേക്ക് മാറ്റും. അത് അതായത് ഇടിഞ്ഞ് സൈഡിലൊക്കെ കല്ലൊക്കെ അങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെത്തി കൃത്യം ഒരു ഷേപ്പിലേക്ക് മാറ്റും. നോർമലി നമ്മുടെ നാട്ടിലൊക്കെ അതൊരു റെക്ടാങ്കുലർ ഷേപ്പിലേക്കാണ് മാറ്റാറ്. ആൻഡ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഗ്രേവൽ, എന്നിട്ട് അതിൽ നമ്മൾ ഗ്രേവൽ നിറക്കും. ആൻഡ് വാട്ടേഡ്, അത് വെള്ളം നനച്ചിട്ട് ഹാൻഡ് ടാമ്പർഡ്, ഒരു ടാമ്പർ ഉപയോഗിച്ചിട്ട് അടിച്ച് പരത്തി ശെറ്റാക്കി വെക്കും. പീരിയോഡിക്കൽ റീഷേപ്പിംഗ് ഓഫ് സർഫേസ് യൂസിങ് ബ്ലേഡ് ഗേഡേഴ്സ് ആർ റിക്വയർഡ്. ബ്ലേഡ് ഗ്രേഡർ ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് റോഡിൻ്റെ ഷേപ്പ് റീറ്റെയിൻ ചെയ്യേണ്ടി വരും. ആൻഡ് അഡീഷൻ ഓഫ് ന്യൂ ലെയേഴ്സ് ഓഫ് തിക്നെസ് 6 mm at periodic intervals. ഇത്ര കാലം കൂടുമ്പോൾ ഒരു 60 mm അഥവാ 6 cm കനത്തിൽ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ഈ ഒരു സർഫേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് കേട് വന്നു പോകും. അപ്പോൾ ഇതൊക്കെ ഗ്രാവൽ റോഡിൻ്റെ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഗ്രാവൽ റോഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അത് സ്മൂത്താണ്, അതിനൊരു പ്ലീസിങ് അപ്പിയറൻസ് ഉണ്ടാവും. മണ്ണ് പോലെയല്ല, മണ്ണ് ഇങ്ങനെ ചളിക്കുളമായി കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ചരലുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അത് റീറ്റെയിൻ ചെയ്യും. അതിനൊരു പ്ലീസിങ് അപ്പിയറൻസ് ഇവിടെ ഉണ്ടായിരിക്കും. ദ വെൽ കോമ്പാക്റ്റഡ് ഗ്രാവൽ റോഡ് ഗീവ്സ് ഗുഡ് ട്രാക്ഷൻ, നല്ല ട്രാക്ഷൻ കിട്ടും. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അതിൻ്റെ മുകളിലൂടെ പിന്നെ നല്ല ഗ്രിപ്പ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ വാഹനം ട്രാക്ക് പിന്നെ കിടന്ന് ടയർ കിടന്ന് കറങ്ങുന്ന ഒരു സാധ്യത ഇല്ല. അങ്ങനെ കിടന്ന് കറങ്ങുന്ന റോഡുകൾക്കാണ് ട്രാക്ഷൻ ഇല്ല എന്ന് പറയുക. ഇപ്പോൾ ഗ്രേവലുള്ളത് കൊണ്ട് തന്നെ ടയർ കിടന്ന് കറങ്ങൂല, ടയർ അതിൻ്റെ മേലെ നല്ല ഉറപ്പിച്ച് ഗ്രിപ്പിൽ വണ്ടി വലിച്ചുകൊണ്ടുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നല്ല ഗ്രാവൽ റോഡിൽ നല്ല വണ്ടികൾക്ക് നല്ല ട്രാക്ഷൻ കിട്ടും. ആൻഡ് സ്ലിപ്പറി ആയിരിക്കില്ല, അത്യാവശ്യം നല്ല സ്പീഡിൽ പോലും അത് സ്ലിപ്പറി ആയിരിക്കില്ല. ആൻഡ് ദ കോമ്പാക്ട് ദ കപ്പാസിറ്റി ഓഫ് റോഡ് മേ ബി 100 tons പെർ ഡേ പെർ ലൈൻ ഫോർ ന്യൂമാറ്റിക് ടയർ റോഡ്. നമ്മൾ സാധാ വാഹനത്തിൻ്റെ ടയറുകൾ കാറ്റടിച്ച് വീർപ്പിച്ച ടയറിനെയാണ് നമ്മൾ ന്യൂമാറ്റിക് ടയർ എന്ന് പറയാം. ഈ ന്യൂമാറ്റിക് ടയറുള്ള വെഹിക്കിൾ ഏകദേശം ഒരു ദിവസം ഒരു പാതയിൽ 100 ton വരെയൊക്കെ പിന്നെ ട്രാവൽ ചെയ്താലും ഗ്രാവൽ റോഡിന് പ്രത്യേകിച്ച് തകരാറുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി അയൺ ടയർഡ് റോൾ വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ റോളർ റോഡ് റോളർ പോലെ അതല്ലെങ്കിൽ മിലിറ്ററി വെഹിക്കിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 60 tons per day per lane വരെ ഓടാവുന്നതാണ്. ഒരു ദിവസം 60 ton വെയിറ്റ് വരെ ഒരു ദിവസം ഓടാവുന്നതാണ് ടോട്ടലിയാണ് പറഞ്ഞത്. അതൊരു അതായത് ഒരു ടണ്ണിൻ്റെ 60 വണ്ടി വരെ പോവാം. ഇവിടെ ഒരു ടണ്ണിൻ്റെ പിന്നെ 100 വണ്ടി വരെ പോവാം. നമ്മുടെ വണ്ടികൾക്കൊന്നും ഒരു ടണ്ണൊന്നും വെയിറ്റ് ഇല്ല, അപ്പോൾ കുഴപ്പമില്ല. ഏകദേശം അതിൻ്റെ ഒരു റേഞ്ച് ആണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അത് ഇനി നമ്മൾ ബെറ്റർ റോഡുകളിലോട്ട് പോകുമ്പം ഈ അളവ് കൂടി കൂടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാവൽ റോഡിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രെയിനേജ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ റോഡ് യൂസ്ലെസ് ആവും, വി നോ ദാറ്റ്. പിന്നെ മഴ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നന്നായിട്ട് റോഡ് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബൈൻഡിങ് മെറ്റീരിയൽ ഡസ്റ്റായിട്ട് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്, പൊടിപടലം ഉണ്ടാക്കും.
require more maintenance. And they become soft in continuous wet weather. നന്നായിട്ട് മഴ പെയ്ത് റോഡിൽ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മണ്ണ് വെള്ളം കുതിർന്നു കഴിഞ്ഞാൽ റോഡ് സോഫ്റ്റ് ആയി മാറും. സോഫ്റ്റ് ആയി മാറുന്ന പറയുമ്പോൾ അവരുടെ മുകളിലൂടെ ഹെവി ആയിട്ടുള്ള ലോറിയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കുഴി ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഗ്രാവൽ റോഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ സാധ്യതയുള്ള റോഡാണ് വാട്ടർ ബൗണ്ട് മെക്കാഡം. വാട്ടർ ബൗണ്ട് മെക്കാഡം അഥവാ ഇറ്റ് ഈസ് അബ്രീവിയേറ്റഡ് ആസ് WBM റോഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ എൽ മെക്കാഡം എന്നുള്ള സ്കോട്ടിഷ് അതായത് സ്കോട്ട്ലാൻഡിലെ ഒരു ഹൈവേ എഞ്ചിനീയറുടെ പേരിന് ചേർത്തിട്ടാണ് അയാൾ ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ് വാട്ടർ ബൗണ്ട് മെക്കാഡം. And it is formed of clean coarse aggregates mechanically interlocked by rolling and bound together by filling voids with screenings, binding materials and water etc. Water bound macadam nirmikkunnathu coarse grain soil ne nammal parathi mechanically interlock cheyunu. Mechanically nu parna kanya machines use cheedittu amarthi coarse grains coarse aggregate ne amarthi lock cheyunu ennittu adinte idayil varuna voidukal undavullo. ഈ വോയിഡുകൾക്കകത്ത് സ്ക്രീനിങ്സ് കയറ്റുന്നു. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണലാണ്, മണൽ. അഥവാ ഇപ്പം നമ്മളൊരു കരിങ്കല്ല് യൂസ് ചെയ്തിട്ടാണ് ഈ കുറേ കരിങ്കല്ല് പാകി അതിൻ്റെ മേലെ കൂടെ റോളർ ഉരുട്ടി അതിനെ കോമ്പാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കരിങ്കല്ലിൻ്റെ ഇടയത്തെ വോയിഡുകളെ സ്ക്രീനിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കല്ല് പൊടിച്ച പൊടിയെയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുക. ഈ സ്ക്രീനിങ് ഇട്ടിട്ട് അതിൻ്റെ വോയിഡുകളെല്ലാം ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള ക്ലേ പാർട്ടിക്കിൾസ് വീണ്ടും അതിനകത്തൂടെ കയറ്റി വിടുന്നു. ആ വോയിഡ്സ് വീണ്ടും ഫില്ല് ചെയ്യുന്നു. വെള്ളം ഉപയോഗിച്ചിട്ട് അത് നനച്ച് കുതിർത്തെടുക്കുന്നു. നല്ലൊരു ഫിനിഷിങ് സർഫേസ് ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടല്ല കൊടുന്നിടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാട്ടർ ബോൺ മെക്കാഡത്തിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുന്നിടുകയല്ല ചെയ്യുന്നത്. ആദ്യം ചെറിയ ചെറിയ പിന്നെ കരിങ്കല്ലുകൾ പാകി റോള് ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷം ആ വോയിഡിനകത്തോട്ട് നമ്മൾ ഒരു ചൂല് പോലത്തെ സാധനം ഉപയോഗിച്ചിട്ട് ഇത് ഇട്ടിട്ട് ചൂലയിട്ട് അടിച്ചു വാരി അകത്ത് കയറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ബൈൻഡിങ് മെറ്റീരിയൽ ഇട്ടിട്ട് വെള്ളം നനച്ച് അത് വീണ്ടും നമ്മൾ ഒരു ചൂല് ഉപയോഗിച്ചിട്ട് ഈ വോയിഡ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുന്നിടുകയല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഇവിടെ വാട്ടർ ബോൺ മെക്കാഡം നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് മൂന്ന് സാധനങ്ങളാണ് പ്രധാനമായിട്ടും. കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ടാവും, സ്ക്രീനിങ്ങുകൾ ഉണ്ടാവും, ബൈൻഡിങ് മെറ്റീരിയലുകൾ ഉണ്ടാവും. ഇതിന് പുറമെ പിന്നെ വെള്ളം കൂടിയാണ് ആഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിട്ടുള്ള കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രോക്കൺ സ്റ്റോൺ ആണ്. ബ്രോക്കൺ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ കരിങ്കൽ പൊട്ടുകൾ, ചീളുകളൊക്കെയാണ്. ക്രഷ്ഡ് അഗ്രിഗേറ്റ്, ഇറ്റ് ഹാസ് ടു ബി ഡ്യൂറബിൾ. ഡ്യൂറബിൾ ആയിരിക്കണം, ഹാർഡ് ആയിരിക്കണം, ഫ്ലേക്കി ആവരുത്, എലോങ്ങേറ്റഡ് ആയിരിക്കും. അതായത് നീളവും പരന്നിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല കൃത്യമായി ആംഗുലർ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ വേണം നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ. പിന്നെ സോഫ്റ്റ് അഗ്രിഗേറ്റ്സ് ആയിട്ടുള്ള ക്രഷ്ഡ് സ്ലാഗ്, ഓവർബേൺഡ് ബ്രിക്സ്, കൺകാർ, ലാറ്ററൈറ്റ് ആൾസോ ബി യൂസ്ഡ്. ക്രഷ്ഡ് സ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അയേണിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന സ്ലാഗാണ് പിന്നെ ബ്ലാസ്റ്റ് അയേൺ ഫർണസ് സ്ലാഗ്. ഈ സ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൈം അവശിഷ്ടങ്ങളുള്ള ഒരു സാധനമാണ്. ഇതിനെ പൊടിച്ചിട്ട് നമ്മൾ സിമെൻറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇതിനെ ക്രഷ് ചെയ്തിട്ട് അത്യാവശ്യം വലിയ വലിയ ചീളുകളാക്കിയിട്ട് നമുക്ക് റോഡിൻ്റെ നിർമ്മാണത്തിന് യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അതേപോലെ ഓവർ ബേൺഡ് ബ്രിക്ക് ബാൻഡ്സ്. ഓവർ ബേൺഡ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് ക്ലാസ് ബ്രിക്കാണ്. അമിതമായ ചൂട് തെറ്റി കരിഞ്ഞ് ഉണങ്ങി പോയ ബ്രിക്കാണ് ഓവർ ബേൺഡ് ബ്രിക്ക്. ഈ ഓവർ ബേൺഡ് ബ്രിക്ക് ഭയങ്കരമായി ഹാർഡായിരിക്കും, അതിന് ഷേപ്പൊക്കെ ഔട്ടായിരിക്കും. അപ്പോൾ ഇതിനെ പൊട്ടിച്ചിട്ട് പൊടിച്ചിട്ട് കരിങ്കല്ലിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ കൺകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈം ഫോം ആണ്, ഒരു ഇംപ്യൂർ ലൈം ഫോം ആണ് കൺകാർ. പിന്നെ ലാറ്ററൈറ്റ് നമുക്കറിയാം, നമ്മൾ കുഴിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് ലാറ്ററൈറ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തിന് യൂസ് ചെയ്യാൻ പറ്റും? വാട്ടർ ബോൺ മെക്കാഡം റോഡിൻ്റെ കോഴ്സ് അഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കോഴ്സ് അഗ്രിഗേറ്റിനെ റോൾ ചെയ്യുന്നു. അടുത്തതായിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ സ്ക്രീനിങ് സപ്ലൈ ചെയ്യും. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫിൽ അപ്പ് ദ വോയിഡ്സ് ഇൻ ദ കോമ്പാക്റ്റഡ് ലെയർ ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റ് പരത്തി റോള് ചെയ്തതിൻ്റെ വോയിഡ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ഫില്ലർ മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്ക്രീനിങ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താ മെറ്റീരിയൽ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അഗ്രിഗേറ്റ് ഓഫ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സെയിം മെറ്റീരിയൽ ആസ് ദാറ്റ് ഓഫ് ദ കോഴ്സ് അഗ്രിഗേറ്റ്. നമ്മൾ ഈ കോഴ്സ് അഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്ത പാറ കഷ്ണോ ലാറ്ററൈറ്റോ എന്താണെങ്കിലും ശരി, അത് തന്നെ പൊടിച്ച് പൊടിയാക്കി കൊണ്ടുവന്നതാണ് എന്ത്? സ്ക്രീനിങ്സ്. അപ്പോൾ നമ്മളൊരു ബെസാൾട്ട് റോക്ക് അതിൻ്റെ കഷ്ണങ്ങളാണ്. അതിപ്പോൾ നമ്മൾ റോഡ് പണിക്ക് ഉപയോഗിക്കുന്ന നോർമലി ബെസാൾട്ട് ട്രാപ്പ് പോലത്തെ സ്റ്റോണിൻ്റെയാണ്. ഈ സ്റ്റോണാണ് നമ്മൾ പിന്നെ റോഡ് പണിയുടെ ഈ WBM റോഡിന് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ കല്ല് തന്നെ ക്രഷറിൽ വെച്ച് പൊടിച്ചിട്ടാണ് ഇതിൻ്റെ സ്ക്രീനറായിട്ട് കൊണ്ടുവന്ന് അതിനകത്ത് ഫില്ല് ചെയ്യുക.
അപ്പൊ അതിന്റെ സൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 mm to 12.5 mm ആണ് സൈസ് വരുന്നത്, പാർട്ടിക്കിളിന്റെ സൈസ് വരുന്നത്. പിന്നെ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് നോൺ പ്ലാസ്റ്റിക് മെറ്റീരിയൽ സച്ച് ആസ് നൊഡ്യൂൾസ് മൂറം ഗ്രാവൽ മേ ആൾസോ ബി യൂസ്ഡ്. അപ്പൊ ഇതിന്റെ ചെലവ് കുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന്റെ ഒരു ഫോമാണ്, ലാറ്ററൈറ്റിന്റെ ഒരു വേറൊരു ഫോമാണ് ഗ്രാവൽ നമുക്കറിയാം. നൊഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന്റെ ചെറിയ ചെറിയ ഉരുളകൾ പോലത്തെ സ്ട്രക്ചറുകളാണ്. അപ്പൊ ഈ പിന്നെ സ്ക്രീനിങ്സിന്റെ ചെലവ് കുറക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ക്രഷറിൽ നിന്നും ഇങ്ങനത്തെ പൊടിച്ച മണൽ കൊണ്ടുവരുന്നതിന് പകരം ഇങ്ങനത്തെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഗ്രാവലും മോറും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ക്രീനിങ്സിന് കുറച്ച് റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്. ഇറ്റ്സ് ലിക്വിഡ് ലിമിറ്റ് ഷുഡ് ബി ലെസ് ദാൻ 20%. വാട്ട് ഇസ് മീൻ ബൈ ലിക്വിഡ് ലിമിറ്റ്? ഇത് നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സോയിൽ അതിൻ്റെ പ്ലാസ്റ്റിക് ലിമിറ്റിൽ നിന്നും ലിക്വിഡ് ലിമിറ്റിലോട്ട് പിന്നെ സോറി പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കടക്കുന്ന ആ ഒരു വാട്ടർ കണ്ടൻറ് എന്ന് പറയുന്ന പേരാണ്, ആ ഒരു ലിമിറ്റ് ഓഫ് വാട്ടർ കണ്ടൻറ് എന്ന് പറയുന്ന പേരാണ് ലിക്വിഡ് ലിമിറ്റ്. അപ്പോൾ 20% വെള്ളം കൂടിക്കഴിഞ്ഞാൽ 20% കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോ എ ലിക്വിഡ് പ്രോപ്പർട്ടി. അപ്പോൾ അത് വളരെ ലൂസായി പോകും. ഇനി അതല്ല 20% കുറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോ ദ പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി. അപ്പോൾ ആ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 20% ആണ്. അതേപോലെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ആ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 6% ആണ്. ആൻഡ് ദ പോർഷൻ ഓഫ് സ്ക്രീനിങ്സ് പാസിംഗ് 0.075 mm Cu ഈസ് ലെസ് ദാൻ 10%. അതായത് 75 microns ഒരു സീവിലൂടെ നമ്മൾ ഈ സ്ക്രീനിങ്സിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പാസ്സായി പോകുന്ന അതിനകത്തൂടെ കയറി പോകുന്ന അതായത് 75 microns ചെറിയ പാർട്ടിക്കിൾസ് 10% കുറവായിരിക്കണം. ഓക്കെ, അപ്പോൾ അതായത് മെജോറിറ്റി 90%ന് മുകളിൽ 75 microns വലിയ പാർട്ടിക്കിൾ ആയിരിക്കണം എന്തിലുണ്ടാവേണ്ടത്? സ്ക്രീനിങ്സിലുണ്ടാവേണ്ടത്. ഇനി അതിൽ പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയലാണ് ബൈൻഡർ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഫില്ലറാണ്. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ കേസിൽ മെറ്റൽ മണൽ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ കോഴ്സ് അഗ്രിഗേറ്റും സ്ക്രീനറും വന്നത്. അതിനുശേഷം അവിടെ സിമെൻറ്റ് എന്ത് പ്രോപ്പർട്ടിയാണോ ചെയ്യുന്നത്, അതായത് കോൺക്രീറ്റിൽ സിമെൻറ്റ് എന്ത് ആക്ഷനാണോ ചെയ്യുന്നത്, അതേ ആക്ഷനാണ് വാട്ടർ ബോൺ മെക്കാഡത്തിൽ ബൈൻഡിങ് മെറ്റീരിയൽ എന്നുള്ള ഈ ടേം ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ലൈം സ്റ്റോൺ ഡസ്റ്റ് ഓർ കൺകാർ നൊഡ്യൂൾസ് ആർ യൂസ്ഡ്. ലൈം സ്റ്റോൺ ഡസ്റ്റോ പിന്നെ ലൈം സ്റ്റോൺ പൊടിച്ചതോ അതല്ലെങ്കിൽ കൺകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംപ്യൂർ ഫോം ഓഫ് ലൈം തന്നെയാണ്, അതിൻ്റെ റോ ആയിട്ടുള്ള ഒരു ഫോമാണ്. അപ്പോൾ അതിൻ്റെ നൊഡ്യൂൾസും ആണ് നമ്മളിവിടെ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. ലൈമിൻ്റെ പ്രത്യേകത എന്തെയാണ്? ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റെ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. സിമെൻറ്റിൽ ഏറ്റവും കൂടുതലുള്ളത് ലൈമാണ്. ലൈമിന് സിമെൻറ്റീഷ്യസ് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ദ റാവലിംഗ് ആൻഡ് ഓർ വെയറിംഗ് ബൈ റബ്ബിംഗ് ഓഫ് അഗ്രിഗേറ്റ്. റാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ സർഫേസിൽ നിന്നും പിന്നെ പാർട്ടിക്കിൾസ് അടർന്നു പോകുന്നതിനെയാണ് റാവലിംഗ് എന്ന് പറയുക. വെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയ്മാനം. അപ്പോൾ ഈ റാവലിങ്ങും വെയറിങ്ങും ഒക്കെ തടയാൻ ആർക്ക് കഴിയും? കഴിയുന്നല്ല, അതിനെ ഇമ്പ്രൂവ് ചെയ്യും. അതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിനെ, റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിനെ ഇമ്പ്രൂവ് ചെയ്യും. ആൻഡ് ഇറ്റ് ബൈൻഡ്സ് ദ മെറ്റീരിയൽസ് ഇൻ വാട്ടർ ബോൺ മെക്കാഡം. വാട്ടർ ബോൺ മെക്കാഡത്തിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കോഴ്സ് അഗ്രിഗേറ്റിനെയും പിന്നെ സ്ക്രീനിങ്സിനെയും എല്ലാം ചേർത്ത് പിടിക്കാൻ ഈ ബൈൻഡിങ് മെറ്റീരിയലിന് സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി വാട്ടർ ബോൺ മെക്കാഡത്തിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഫൗണ്ടേഷൻ, പിന്നെ ലാറ്ററൽ കൺഫൈൻമെൻറ്റ് ഓഫ് അഗ്രിഗേറ്റ്, സ്പ്രെഡിങ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്, റോളിംഗ്, ആപ്ലിക്കേഷൻ ഓഫ് സ്ക്രീനിങ്, സ്പ്രിങ്ക്ലിംഗ് ഓഫ് വാട്ടർ ആൻഡ് റോളിംഗ്, ആപ്ലിക്കേഷൻ ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽസ്, സെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ്, ഓപ്പണിംഗ് ടു ട്രാഫിക്. ഇങ്ങനെ 9 stages നമ്മൾ ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ഈ ഓരോ സ്റ്റേജും നമ്മൾ ഡീറ്റെയിൽ ചെയ്യും. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ 9 steps കണ്ട് പേടിക്കേണ്ട, പണി നടക്കുന്നത് കാണുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈ സംഭവം നടക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓരോ ഓവർവ്യൂക്ക് വേണ്ടി നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ റെഡിയാക്കും, അതിൻ്റെ താഴ്ഭാഗം സെറ്റ് ചെയ്യും. എന്നിട്ട് ലാറ്ററൽ കൺഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരെയാണ് റോഡ് നിർമ്മിക്കാനുള്ളത്, ആ റോഡിൻ്റെ വശങ്ങളിൽ ഷോൾഡറുകൾ നിർമ്മിക്കുന്നതിനെയാണ് ലാറ്ററൽ കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. റോഡ് നിർമ്മിക്കുന്നതിന് മുമ്പ് റോഡിൻ്റെ അരികി സെറ്റാക്കുന്നതിനെയാണ് ലാറ്ററൽ കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ റോഡ് നിർമ്മിക്കേണ്ട സ്ഥലത്ത് കോഴ്സ് അഗ്രിഗേറ്റിനെ പരത്തുന്നു, എന്നിട്ട് അവിടെ റോൾ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ സ്ക്രീനിങ്സ് ഈ മണൽ തരികൾ അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ റോൾ ചെയ്യുന്നു, അതിൻ്റെ മേലെ നമ്മൾ ബൈൻഡിങ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നു, ആൻഡ് എന്നിട്ട് അത് വെള്ളമൊഴിച്ച് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ സെറ്റ് ചെയ്യാനും ഡ്രൈ ചെയ്യാനും അനുവദിക്കുന്നു. ഓപ്പണിംഗ് ടു ട്രാഫിക് വളരെ എളുപ്പമാണ്. അപ്പോൾ വാട്ടർ ബോൺ മെക്കാഡത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണ്.
preparation of foundation. Subgrade has to be prepared to required gradient and camber. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആവശ്യത്തിനുള്ള കേംബറും ഗ്രേഡിയന്റും വെച്ച് നമ്മൾ സബ്ഗ്രേഡ് റെഡി ആക്കുന്നു. എക്സിസ്റ്റിംഗ് റോഡ് ഹാസ് ടു ബി സ്കാരിഫൈഡ് ആൻഡ് റീഷേപ്ഡ്. സ്കാരിഫൈ ചെയ്ത് അതിനെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റുന്നു. ദ ഫൗണ്ടേഷൻ ഹാസ് ടു ബി വെൽ ഡ്രെയിൻഡ്, നല്ല ഡ്രെയിനേജ് ഉള്ള രീതിയിൽ വേണം നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാറ്ററൽ കൺഫൈൻമെന്റ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോൾഡേഴ്സ് ആർ ടു ബി പ്രിപ്പയർഡ് യൂസിംഗ് ഗുഡ് എർത്ത് ഓർ മോറം ഇൻ അഡ്വാൻസ് ടു ദ തിക് ഇൻ അഡ്വാൻസ് ടു തിക്നെസ് ഈക്വൽ ടു ദ തിക്നെസ് ഓഫ് വാട്ടർ ബോൺ മെക്കാഡം കോഴ്സ്. നമ്മൾ എത്ര കനത്തിലാണോ വാട്ടർ ബോൺ മെക്കാഡം ഉണ്ടാക്കാൻ പോകുന്നത് അതേ കനത്തിൽ റോഡിന്റെ ഇരു വശങ്ങളിലും ഷോൾഡർ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഈ രണ്ട് ഷോൾഡറുകൾക്ക് ഇടയിലാണ് നമ്മൾ റോഡ് നിർമ്മിക്കുന്നത്. നമ്മുടെ നാട്ടിലെ റോഡ് നിർമ്മിക്കുമ്പോൾ മിക്കവാറും റോഡിന്റെ സൈഡ് ഇടിഞ്ഞ് പൊട്ടിപ്പോകാനുള്ള കാരണം എന്താണ്? റോഡിന്റെ വശങ്ങൾക്ക് റോഡിന്റെ അത്രയും ഉയരമില്ല. അത് ഒരു റോഡ് സെപ്പറേറ്റ് ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം കൊലിച്ചു പോകുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയിട്ട് റോഡിന്റെ വശങ്ങളിൽ ഇടിഞ്ഞ് പൊട്ടിപ്പോവാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി റോഡ് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ റോഡ് ഇത്രത്തോളം ഉയരത്തിൽ കൊണ്ടുവരും, അതേ ഉയരത്തിൽ റോഡിന്റെ വശങ്ങളിൽ ഷോൾഡറുകൾ ഉണ്ടാക്കുന്ന അതിനെയാണ് ലാറ്ററൽ കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും റോഡ് ഈ രണ്ട് വശങ്ങൾക്കിടയിൽ കൃത്യമായി ലോക്കായിട്ട് കിടക്കും, ഈ വശങ്ങൾ ഇടിഞ്ഞു പോയി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ലാറ്ററൽ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ ഷോൾഡറുകൾ നിർമ്മിക്കുന്നു. എന്തുപയോഗിച്ചിട്ട്? നല്ല മണ്ണോ മോറമോ ഉപയോഗിച്ചിട്ട്. മോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൈറ്റിന്റെ ഒരു മെറ്റമോർഫിക് ഫോം ആണ് മോറം. പിന്നെ എത്രത്തോളം ഉയരത്തിൽ? ഈക്വൽ ടു ദ തിക്നെസ് ഓഫ് വാട്ടർ ബോൺ മെക്കാഡം കോഴ്സ്. ഇറ്റ് ഈസ് ദെൻ റോൾഡ് ടു റീറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് റോഡ് ബിറ്റ്വീൻ ദം. എന്നിട്ട് ആ മണ്ണിട്ട് നന്നായിട്ട് റോൾ ചെയ്ത് ഉറപ്പിച്ച് നിർത്തും. അത് പൊടിഞ്ഞു പോകാൻ പാടില്ല, ബിക്കോസ് അതിൻ്റെ ഇടയിലാണ് നമ്മൾ വാട്ടർ ബോൺ മെക്കാഡം സെറ്റായിട്ട് നിൽക്കേണ്ടത്. ഈ രണ്ട് ഷെയ്ഡ് സൈ വശങ്ങളിലെ ഷോൾഡേഴ്സിലാണ് ഈ വാട്ടർ ബോൺ മെക്കാഡം ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് കിടക്കേണ്ടത്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്പ്രെഡിങ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. ഇതിൻ്റെ പുറത്ത് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് സ്പ്രെഡ് ചെയ്യാണ്. ദ കോഴ്സ് അഗ്രിഗേറ്റ് ആർ സ്പ്രെഡ് യൂണിഫോംലി ആൻഡ് ഈവൻലി അപ്പോൺ ദ പ്രിപ്പയർഡ് ബേസ് ടു പ്രോപ്പർ പ്രൊഫൈൽ വിത്ത് ഹെൽപ്പ് ഓഫ് ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്ത് കൃത്യമായ ഷേപ്പുകളിൽ ഈ കോഴ്സ് അഗ്രിഗേറ്റിനെ നമ്മൾ പരത്തുന്നു. ഓക്കെ. ആൻഡ് റോളിംഗ്, അടുത്ത സ്റ്റെപ്പ് റോളിംഗ് ആണ്. ഇറ്റ് ഈസ് ഡൺ ഫോർ കമ്പാക്ഷൻ യൂസിങ് 6 to 10 റോളേഴ്സ്. 6 to 10 വരെ വെയിറ്റുള്ള റോളർ ഉപയോഗിച്ചിട്ട് ഈ പരത്തിയ കല്ലുകളെ നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നു. ദ റോളിംഗ് ഈസ് ഡൺ ഫ്രം എഡ്ജസ് ടുവേർഡ്സ് ദ ക്രൗൺ മേക്കിംഗ് ലോഞ്ചിറ്റ്യൂഡിനൽ പാസസ് ആൻഡ് വിത്ത് ആൻ ഓവർലാപ്പ് ഓഫ് ഹാഫ് ദ വിഡ്ത് ഓഫ് ദ റോളർ ബിറ്റ്വീൻ ദ ടു കോൺസിക്യൂട്ടീവ് പാസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോളിംഗ് എന്ന് പറയുമ്പം എവിടം തൊട്ട് എവിടം വരെയാണ്? എഡ്ജിൽ നിന്നും ക്രൗണിലോട്ടാണ്, അതായത് വശങ്ങളിൽ നിന്നും നടുവിലോട്ടാണ് നമ്മൾ റോളിംഗ് ചെയ്യേണ്ടത്. മേക്കിംഗ് ലോഞ്ചിറ്റ്യൂഡിനൽ പാസസ്. ലോഞ്ചിറ്റ്യൂഡിനൽ പാസസ് എന്ന് പറഞ്ഞാൽ റോഡ് റോളർ റോഡിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക, അല്ലെ? റോഡ് എങ്ങനത്തെ ഡയറക്ഷനിലാണ് അതേ ഡയറക്ഷനിൽ തന്നെയാണ് റോഡ് റോളർ നീങ്ങുക. പക്ഷേ ആ ഓരോ തവണ ലോഞ്ചിറ്റ്യൂഡിനലി പോകുന്ന സമയത്തും ലേശം ലേശം വശത്ത് നിന്ന് നടുവുക്ക് നീങ്ങി 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 വരും. ആ നീങ്ങി വരുന്ന സമയത്ത് ആൻഡ് ഓവർലാപ്പ് ഓഫ് ഹാഫ് ദ വിഡ്ത് ഓഫ് റോളർ ഹാസ് ടു ബി ഗിവൺ. ഒരു തവണ റോൾ ചെയ്തതിൻ്റെ മേലെ അതിൻ്റെ പകുതി അടുത്ത റോളിങ്ങിന് വീണ്ടും അതിൻ്റെ മേലെ കൂടെ തന്നെ പോകണം. അടുത്ത് വീണ്ടും സൈഡിലേക്ക് വരുമ്പം ആദ്യത്തിൻ്റെ പകുതി വീണ്ടും റോൾ ചെയ്യണം. അപ്പോൾ ഓരോ തവണ റോൾ ചെയ്യുന്ന സമയത്തും ആദ്യം റോൾ ചെയ്തതിൻ്റെ ഹാഫ് വിടുത്ത് വീണ്ടും അതിൻ്റെ മേലെ കൂടി ഓവർലാപ്പ് ചെയ്ത് റോൾ ചെയ്യണം. എന്നാൽ അതിൻ്റെ ബോണ്ട് കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരുള്ളൂ, ആ ഷേപ്പ് ഫുള്ളായിട്ട് ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഒരു തവണ റോൾ ചെയ്ത ഭാഗം ഫുള്ള് വിട്ടിട്ടാണ് അടുത്ത ഭാഗം റോൾ ചെയ്യുന്നത്, അതിൻ്റെ ഇടയിൽ ഒരു വൃത്തികേട് ഉണ്ടാവും. അപ്പോൾ ഓരോ ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റോൾ ചെയ്തതിൻ്റെ ഹാഫ് വിടുത്ത് രണ്ടാമത്തിൽ വീണ്ടും റോൾ ചെയ്യണം. അതായത് ഹാഫ് അതിൻ്റെ വീൽ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കണം പോകേണ്ടത്. വീണ്ടും അടുത്ത സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത് അതിൻ്റെ തൊട്ടുപുറത്ത് ചെയ്തതിൻ്റെ ഹാഫ് കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ റോൾ ചെയ്യാൻ. ഓക്കെ. ഇൻ കേസ് ഓഫ് സൂപ്പർ എലവേഷൻ, നമ്മൾ റോഡിൻ്റെ വളവുകളിൽ ചിലപ്പോൾ സൂപ്പർ എലവേഷൻ കൊടുക്കും. സൂപ്പർ എലവേഷൻ കൊടുക്കുമ്പോൾ ഒരു വശം താഴ്ന്നിട്ടും ഒരു വശം പൊങ്ങിയിട്ടും ആയിരിക്കും. ദെൻ ദ റോളിംഗ് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദ ലോവർ എഡ്ജ്. ആ താഴ്ന്ന എഡ്ജിൽ നിന്നും ആണ് നമ്മൾ റോളിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ടുവേർഡ്സ് ദ ഔട്ടർ എഡ്ജ് ഓർ അതർ എഡ്ജ്. ഓക്കെ. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് സ്ക്രീനിങ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ കല്ല് പാകി ഷേപ്പാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ കൂടി 6 to 10 വരെ വെയിറ്റ് വരുന്ന റോളർ യൂസ് ചെയ്ത് റോൾ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ കല്ലിൻ്റെ ഒരു ലെയർ ഇങ്ങനെ കിടക്കണ പോലെയാണ് കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ ഓഫ് സ്ക്രീനിങ്സ്. അതിൻ്റെ മുകളിൽ നമ്മൾ സ്ക്രീനിങ്സ് അപ്ലൈ ചെയ്യണം. അഥവാ മണൽ, മറ്റേ ബേബി മെറ്റലും മണലൊക്കെ കൂടി ഒരു മിക്സ് പോലത്തെ ഒരു സാധനം അതിൻ്റെ മേലെ വിതറണം. ദ സ്ക്രീനിങ്സ് ആർ അപ്ലൈഡ് ഓൺ ദ കോമ്പാക്റ്റഡ് കോഴ്സ് അഗ്രിഗേറ്റ് ഇൻ തിൻ ലെയർ. ഒരു കനം കുറഞ്ഞ ലെയറായിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഒന്നാകെ ഈ സ്ക്രീനിങ്സ് ആണ് അപ്ലൈ ചെയ്യും. ഇറ്റ് ഈസ് ബ്രൂംഡ് ടു മേക്ക് ദം ഫിൽ ദ വോയിഡ്സ്. ബ്രൂം ചെയ്യുന്ന എന്താ? ബ്രൂം സ്റ്റിക്ക്. നമ്മൾ ഹാരി പോട്ടറിലൊക്കെ അവർ പറക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബ്രൂം സ്റ്റിക്ക്. ബ്രൂം സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ ചൂലായിട്ട് കണക്കാക്കിയാൽ മതി. ഈ ചൂൽ ഉപയോഗിച്ചിട്ട് ഈ മണലിനെ നമ്മൾ ഇങ്ങനെ അടിച്ചടിച്ച് ബ്രൂം ചെയ്ത് സ്വീപ്പ് ചെയ്ത് ഈ വോയിഡ്സിനകത്തോട്ട് ഫില്ല് ചെയ്യുന്നു.
ആൻഡ് ഡ്രൈ റോളിംഗ് ഈസ് കണ്ടിന്യൂഡ്. എന്നിട്ട് അതിൻ്റെ മേലെ കൂടി നമ്മൾ വീണ്ടും റോൾ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, കുറേ ഗ്യാപ്പുകളുണ്ട്. ഈ ഗ്യാപ്പുകൾക്കകത്തെല്ലാം ഈ സ്ക്രീനിങ് മെറ്റീരിയൽ ഫില്ലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള സാധനം, അതൊന്നും കൂടെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇന്റർലോക്ക് ആയി കിടക്കും. ആൻഡ് 3 or more അപ്ലിക്കേഷൻ ഓഫ് സ്ക്രീനിങ് ആർ മെയ്ഡ്. വീണ്ടും വീണ്ടും അതിൻ്റെ മേലെ ഒന്നോ രണ്ടോ തിക്കന ചെറിയൊരു കനത്തിൽ നമ്മൾ സ്ക്രീനിങ് സപ്ലൈ ചെയ്യും. നമ്മൾ ചൂല് കൊണ്ട് സ്വീപ്പ് ചെയ്യും, സ്വീപ്പ് ചെയ്ത് വോയിഡ്സ് എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ 2-3 തവണ അപ്ലൈ ചെയ്ത് 2-3 തവണ റോൾ ചെയ്ത് വരുമ്പം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇന്റർലോക്ക് ചെയ്യപ്പെടും. ആൻഡ് വാട്ട്സ് നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്പ്രിംഗ്ലിംഗ് ഓഫ് വാട്ടർ ആൻഡ് റോളിംഗ്. ഇപ്പം നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് ഡ്രൈ റോളിംഗ് ആണ്, ഇനി അത് വെറ്റ് റോളിങ്ങിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നന്നായിട്ട് വെള്ളം ഒഴിക്കും. പ്ലെൻറ്റി ഓഫ് വാട്ടർ ഈ സ്പ്രിങ്കിൾഡ് ഓഫ് ദ സ്ക്രീനിങ് ആൻഡ് ഈ സ്വെപ്റ്റ് യൂസിംഗ് ബ്രൂം. നന്നായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ നമ്മൾ ആദ്യം പാകിയ കരിങ്കല്ലിൻ്റെ ഗ്യാപ്പുകൾക്കിടയിലോട്ട് ഈ മണൽ തരികൾ ഉരുണ്ട് നന്നായിട്ട് പാക്കായി മാറും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് അതിൻ്റെ മേലെ തന്നെ ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചൂല് കൊണ്ട് അടിച്ചടിച്ചടിച്ച് ഈ വോയിഡിലോട്ട് നമ്മൾ ഈ മണൽ തരികളെ കയറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നനക്കുന്നുണ്ട്, വാട്ടർ ഈ സ്പ്രിങ്കിൾഡ് ആൻഡ് ദി സ്വെപ്റ്റ് യൂസിങ് ബ്രൂം. സ്വെപ്റ്റ് എന്ന് പറയുന്നത് സ്വീപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സ്വീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിച്ചു വരിക. അപ്പോൾ ഈ സ്വീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വോയിഡ്സിലോട്ട് ഇത് ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൻഡ് ദ സ്വീപ്പിംഗ് ഹെൽപ്സ് ടു ഫിൽ ദ വോയിഡ്സ് വിത്ത് വെറ്റ് സ്ക്രീനിങ്. ഈ നനഞ്ഞ മണലിനെ അല്ലെങ്കിൽ നനഞ്ഞ സ്ക്രീനിങ്ങിനെ ഈ വോയിഡിനകത്തോട്ട് ഫില്ല് ചെയ്യാൻ ഈ സ്വീപ്പിംഗ് സഹായിക്കും, അഥവാ ബ്രൂമിങ് സഹായിക്കും. ആൻഡ് റോളിംഗ് ഈസ് കണ്ടിന്യൂഡ്. എന്നിട്ട് നമ്മൾ ആ വെറ്റ് സർഫേസ് നമ്മൾ ഇത് റോൾ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അഡീഷണൽ സ്ക്രീനിങ്സ് ആർ അപ്ലൈഡ് ഇഫ് നീഡഡ്. എന്നിട്ട് വോയിഡ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാവുന്നില്ലെങ്കിൽ വേണമെങ്കിൽ വീണ്ടും വീണ്ടും സ്ക്രീനിങ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് ഇത് നന്നായിട്ട് പാക്ക് ചെയ്യും. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് അപ്ലിക്കേഷൻ ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ. ഇപ്പോൾ 2 inert മെറ്റീരിയൽസ് ആണ് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവയെ എല്ലാവരെയും കൂടെ ടൈറ്റ് ആയിട്ട് പിടിച്ച് നമുക്കൊരു സ്മൂത്ത് വാഹനം ഓടിക്കാവുന്ന സർഫേസ് ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നിടത്ത് എ തിൻ ലെയർ ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ ഈസ് അപ്ലൈഡ് ആൻഡ് പ്ലെൻറ്റി ഓഫ് വാട്ടർ ഈസ് സ്പ്രിങ്കിൾഡ്. ഈ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു ലൈം നൊഡ്യൂൾസോ അല്ലെങ്കിൽ ലൈം പൗഡറോ നമ്മൾ ഇതിൻ്റെ മേലെ നന്നായിട്ട് വിതറുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ വെള്ളം അടിച്ച് കയറ്റുന്നു. ആൻഡ് ഇറ്റ് ഈസ് ദെൻ ബ്രൂംഡ് ആൻഡ് ദ വെറ്റ് സ്ലറി ഈസ് സ്വെപ്റ്റ് ഇൻ ടു വോയിഡ്സ് ആൻഡ് ഇറ്റ് ഈസ് റോൾഡ് അഗെയിൻ. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ ചൂല് വെച്ച് അടിച്ചടിച്ചടിച്ച് ഈ കൈ ലൂസായിട്ടുള്ള ഈ വാട്ടർ ലൈം മിക്സ്ചറിനെ ഇതിനകത്തോട്ട് കുത്തി ഇറക്കുന്നു. അതിൻ്റെ മേലെ കൂടെ റോളർ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ആൻഡ് ദ ഡ്രൈ റോളിംഗ് ഡ്യൂറിംഗ് റോളിംഗ് വാട്ടർ ഈസ് അപ്ലൈഡ് ടു ദ വീൽസ് ഓഫ് ദ റോളർ ടു വാഷ് ഡൗൺ ദ ബൈൻഡിങ് മെറ്റീരിയൽ ഫ്രം ദി സർഫേസ്. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ റോളർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വീലിൽ ഈ പാർട്ടിക്കിൾസ് പിടിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട്, ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. ആ ലോക്കായി പോകുന്ന സാധനങ്ങളെ താഴോട്ട് തന്നെ ഇറക്കാൻ വേണ്ടിയിട്ട് ഈ വീലിൻ്റെ മേലെ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് 2 or more അപ്ലിക്കേഷൻ ഷുഡ് ബി മെയ്ഡ്. എന്നിട്ട് 2-3 ലെയർ ആയിട്ട് വീണ്ടും ലൈം നൊഡ്യൂൾസ് അല്ലെങ്കിൽ ലൈം പൗഡർ അപ്ലൈ ചെയ്ത് നമ്മൾ ബ്രൂം ചെയ്ത് വെള്ളം അടിക്കുന്നു, നമ്മൾ ചൂലിട്ട് അടിക്കുന്നു. പിന്നെ അങ്ങനെ ഈ ലൈം ഇതിനകത്തോട്ട് പരമാവധി ഇതിൻ്റെ വോയിഡുകൾക്കകത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ബ്രൂം ചെയ്ത് മാക്സിമം വോയിഡ്സിനെ നമ്മൾ ലൈം കൊണ്ട് ഫില്ല് ചെയ്യുന്നു. എന്നിട്ടും നമ്മൾ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഒരു ടേം പറയുന്നുണ്ട്, റോളിംഗ് ഈസ് കണ്ടിന്യൂഡ് സ്റ്റിൽ ദ സ്ലറി ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ ആൻഡ് വാട്ടർ ഫോംസ് എ വേവ് ഇൻ ഫ്രണ്ട് ഓഫ് വീൽ ഇൻ ദ മൂവിംഗ് റോളർ. നമ്മൾ ഈ മൂവിങ് റോളറിൻ്റെ മുന്നിൽ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു റോളറിൻ്റെ വീലിങ്ങനെ റോഡിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ റോളറിൻ്റെ മുന്നിൽ ഒരു വേവ് പോലെ വെള്ളവും പിന്നെ ഈ ലൈമും ചേർന്നിട്ട് ഒരു കുഴഞ്ഞ് ഉള്ള രൂപത്തിൽ ഒരു വേവ് പോലെ നിൽക്കുന്ന അത്രയും, ഈ വീലിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു വേവ് ഫോം ചെയ്യുന്ന അത്രയും കനത്തിൽ വേണം നമ്മൾ ഈ ബൈൻഡിങ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പാണ് സെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ്. എന്നിട്ട് ഇതെന്താവും, ഈ വെള്ളവും ലൈമും കൂടെ ചേർന്ന് ഈ ബൈൻഡിങ് മെറ്റീരിയലും കൂടെ ചേർന്നിട്ട് ഇത് സെറ്റാവും. ആൻഡ് ആ സെറ്റാവാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എടുക്കും, ഡിപ്പെൻഡ്സ് ഓൺ ദ ലൈം മെറ്റീരിയൽ. സർഫേസ് ഈസ് അലൗഡ് ടു സെറ്റ് ഓവർ നൈറ്റ്. ഒരു ദിവസം ഇത് സെറ്റാവാൻ വേണ്ടി വെക്കുന്നു. ഇഫ് ദ ഡിഫ്രഷൻസ് ആർ ഫൗണ്ട് ഔട്ട്, അപ്പോൾ ഇതിൽ നിന്ന് വന്ന് നമ്മൾ നോക്കുമ്പം എവിടെയെങ്കിലും വല്ല ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്ക്രീനിങ്സ് ഫില്ല് ചെയ്ത് ബൈൻഡിങ് മെറ്റീരിയൽ ഫില്ല് ചെയ്ത് കൃത്യമായി റോൾ ചെയ്ത് ആ കുഴികളെല്ലാം അടക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ദെൻ ഓപ്പൺ ടു ട്രാഫിക്. റോഡ് ഈസ് മെയ്ഡ് ഓപ്പൺ ടു ട്രാഫിക് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ നെസസറി കറക്ഷൻസ്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കെയിംബറിലോ സൂപ്പർ എലിവേഷനിലോ അതല്ലെങ്കിൽ റോഡിൻ്റെ പ്രൊഫൈലിലോ എന്തെങ്കിലും അൺഡുവലേഷൻസോ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് നമ്മളത് ഓപ്പൺ ട്രാഫിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ഇത്രയാണ് WBM റോഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. WBM റോഡിൻ്റെ കൺസ്ട്രക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ദ ഗുഡ് വാട്ടർ ബോൺ മെക്കാഡം റോഡ്സ് ക്യാൻ ടേക്ക് എ കോമ്പോസിറ്റ് ട്രാഫിക്. കോമ്പോസിറ്റ് ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ന്യൂമാറ്റിക് ടയർ. ന്യൂമാറ്റിക് ടയർ എന്ന് പറഞ്ഞാൽ കാറ്റടിച്ച് ഊർപ്പിച്ച ടയറാണ്, അഥവാ റബ്ബർ ടയർ ആൻഡ് അയൺ ടയർ. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ട്രാഫിക് എന്ന് പറയുന്നത്. ഓഫ് 900 ടൺസ് പെർ ലൈൻ പെർ ഡേ. ഒരു ദിവസം ഒരു ലൈനിൽ 900 ടൺസ് വരെ പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വാട്ടർ ബോൺ മെക്കാഡം റോഡിനുണ്ടായിരുന്നു. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് വെൽ മെയിൻറ്റെയിൻഡ്, കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗിവ് ഗുഡ് സർവീസ് ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലം നന്നായിട്ട് സർവീസ് ചെയ്യാൻ ഈ റോഡിന് സാധിക്കും. ഇറ്റ്സ് കോസ്റ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലോ at the initial stage during the construction, and the locally available materials and labor can also be used for this construction of the road. ഇത്രയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദി ഡിസ്അഡ്വാൻറ്റേജസ്? ഡിസ്അഡ്വാൻറ്റേജസ് നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മെയിൻ്റെനൻസ് വളരെയധികം വരാൻ സാധ്യതയുള്ള റോഡാണ്. പിന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാട്ടർ പെർമിയബിൾ ആണ്, വെള്ളം അതിനകത്തോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. വെള്ളം കയറി പോയി കഴിഞ്ഞാൽ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വെള്ളം അവിടെ നിന്ന് ഇറങ്ങി പോകുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഈ വാട്ടർ ബോൺ മെക്കാഡം റോഡിനുണ്ട്. എങ്കിലും നേരത്തെ പറഞ്ഞ ഗ്രാവൽ റോഡിനേക്കായും എർത്ത് സ്റ്റെബിലൈസ്ഡ് എർത്ത് റോഡിനേക്കായും ഫാർ ബെറ്റർ ആണ് വാട്ടർ ബോൺ മെക്കാഡം റോഡ് എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വിൽ ബി വെരി ഹൈ. അങ്ങനെ പോട്ട് ഹോൾസ് വരാൻ സാധ്യതയുണ്ട്. പോട്ട് ഹോൾസ് വരുമ്പോൾ അത് ഷേപ്പ് ചെയ്ത് കൊണ്ടും ഫില്ല് ചെയ്യേണ്ടി വരും. പിന്നെ ഡിപ്രഷൻസ് ആൻഡ് റട്ട്സ് ഇൻ ദ റോഡ്സ് കോസസ് ഫോർമേഷൻ ഓഫ് സ്മോൾ വാട്ടർ പൂൾ. ചെറിയ ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിന്ന് വെള്ളക്കുഴിയായി മാറാനൊരു സാധ്യതയുണ്ട്. The aggregates get scattered due to motor vehicle traffic. Heavy motor vehicle ഒക്കെ ഇതിൽ കൂടെ നല്ല വേഗതയിൽ പോയി കഴിഞ്ഞാൽ താഴെ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ആ കല്ലുകൾക്ക് ഇളക്കം സംഭവിക്കാനും തെറിച്ചു പോകാനും സ്കാറ്റർ ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഇളക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുഴിയായിട്ടും പോട്ട് ഹോളായിട്ടൊക്കെ മാറും. ഇൻറ്റൻസീവ് ട്രാഫിക്, പുവർ ഡ്രെയിനേജ്, ഇൻസഫിഷ്യൻറ്റ് ഫൗണ്ടേഷൻ, അൺസ്യൂട്ടബിൾ അഗ്രിഗേറ്റ്സ് ആൻഡ് ബൈൻഡിങ് മെറ്റീരിയൽസ് എക്സെട്രാ മേ റിസൾട്ട് ഇൻ ദ ഫെയിലിയർ ഓഫ് ദ വാട്ടർ ബോൺ മെക്കാഡം. കൂടിയ ട്രാഫിക് വന്നു കഴിഞ്ഞാൽ ഡ്രെയിനേജ് പ്രോപ്പർ അല്ലെങ്കിൽ, ഫൗണ്ടേഷൻ സഫിഷ്യൻ്റ് അല്ലെങ്കിൽ, അഗ്രഗേറ്റ് സ്യൂട്ടബിൾ അല്ലെങ്കിൽ, ബൈൻഡിങ് മെറ്റീരിയൽ പോരാത്ത മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലൊക്കെ വാട്ടർ ബോൺ മെക്കാഡം റോഡ് തകരാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് ഇറ്റ് ഈസ് പെർമിയബിൾ ടു റെയിൻ വാട്ടർ. അതൊരു വലിയ ഡിഫക്റ്റ് ആണ്. വെള്ളം മഴവെള്ളം വന്നു കഴിഞ്ഞാൽ അതിന് അതിനോട്ട് പിന്നെ കയറിപ്പോവും, പെർക്കുലേറ്റ് ചെയ്ത് പോവും. ഇറ്റ് ലീഡ്സ് ടു ദ സോഫ്റ്റനിങ് ഓഫ് ദ റോഡ് സർഫേസ് ആൻഡ് ദസ് ഈൽഡിങ് ഓഫ് സബ് സോയിൽ. വെള്ളം അതിനകത്ത് കയറി കഴിഞ്ഞാൽ റോഡിൻ്റെ സർഫേസ് സോഫ്റ്റ് ആവും. പിന്നെ അതേപോലെ താഴെയുള്ള മണ്ണ് സബ് സോയിലിനെ പിന്നെ സബ് സോയിലിൻ്റെ ഈൽഡിങ്ങിന് കാരണമാവും. വെള്ളം കയറി കഴിഞ്ഞാൽ വീർക്കാനുള്ളൊരു കാരണം ആയി മാറും. അതൊക്കെ ഈ വാട്ടർ ബോൺ മെക്കാഡത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ വാട്ടർ ബോൺ മെക്കാഡത്തിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ ഡസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഡസ്റ്റിനെ നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും? ഒരു വാട്ടർ ബോൺ മെക്കാഡം റോഡിൻ്റെ മുകളിലെ ഡസ്റ്റിനെ നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നമുക്ക് സ്പ്രിങ്ക്ലിംഗ് ഓഫ് വാട്ടർ പീരിയോഡിക്കലി ഇടക്കിടക്ക് ഇങ്ങനെ വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെയാണ്. ഇനി രണ്ടാമത്തത് ആപ്ലിക്കേഷൻ ഓഫ് എ കോട്ട് ഓഫ് റോഡ് ഓയിൽ. റോഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റുമിൻ്റെ ഒരു പ്രത്യേക മിക്സ്ചറാണ്. ബിറ്റുമിനിൽ ഒരു സോൾവെൻ്റ് ആഡ് ചെയ്ത് ബിറ്റുമിനെ സോൾവെൻ്റ് ഉണ്ടാക്കി ഈ വാട്ടറിൻ്റെ മേലെ സ്പ്രിങ്കിൾ ചെയ്യുന്നതിനെയാണ് റോഡ് ഓയിൽ കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് കാൽഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ ആൻഡ് ദ സർഫേസ് റിമൈൻസ് മോയ്സ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കാൽഷ്യം ക്ലോറൈഡ്. ഈ കാൽഷ്യം ക്ലോറൈഡ് ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അറ്റ്മോസ്ഫിയറിൽ നിന്നും ലേശം വെള്ളത്തിന് ഈ കാൽഷ്യം ക്ലോറൈഡ് വലിച്ചെടുത്തിട്ടുണ്ടാവും. ആൻഡ് ദസ് ദ സർഫേസ് ഓഫ് ദ റോഡ് വിൽ റിമൈൻ വെറ്റ് ഓൾ ദ ടൈം. അങ്ങനെ നമുക്ക് ഡസ്റ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് പിന്നെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 or 2 കോട്ട്സ് ഓഫ് ബിറ്റുമിനസ് സർഫേസിങ് ഇസ് പ്രൊവൈഡഡ്. ബിറ്റുമിനസ് സർഫേസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റോഡുകളിൽ കാണുന്ന ഏറ്റവും മേലെ പിന്നെ ഏറ്റവും മേലെ കൊടുക്കുന്ന ആ സർഫേസ് കോഴ്സിനെയാണ് ബിറ്റുമിനസ് സർഫേസിങ് എന്ന് പറയാം. അപ്പോൾ ആ സർഫേസിങ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഡസ്റ്റിൻ്റെ പ്രിവെൻഷന് മാറ്റാൻ പറ്റും, വെള്ളത്തിൻ്റെ പെർമിയബിലിറ്റി കുറക്കാൻ പറ്റും, അതുവഴി റോഡിൻ്റെ ലൈഫ് ഒരുപാട് നീട്ടാൻ പറ്റും. ഏറ്റവും ടോപ്പ് സർഫേസിൽ മാത്രം നമ്മൾ ഒരു ബിറ്റുമിനസ് സർഫേസിങ് കോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഡസ്റ്റ് പ്രിവെൻഷൻ. അപ്പോൾ നമ്മൾ പ്രധാനമായി 4 കാര്യങ്ങളാണ് പറഞ്ഞത്. വാട്ടർ ബോൺ മെക്കാഡത്തിൻ്റെ പൊടി പടലത്തിൻ്റെ ശല്യം ഒഴിവാക്കാൻ, ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക പീരിയോഡിക്കലായിട്ട്. അത് വലിയ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്, കാരണം എപ്പോഴും വെള്ളം നനച്ചുകൊണ്ടിരിക്കേണ്ടി വരും. രണ്ടാമത്തത് റോഡ് ഓയിൽ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. റോഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റുമിൻ്റെ തന്നെ ഒരു പ്രത്യേക ഒരു ടൈപ്പ് ഒരു ലിക്വിഡ് ഫോമിലേക്ക് ബിറ്റുമിൻ ആക്കിയിട്ട് അത് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള കാൽഷ്യം ക്ലോറൈഡ് പോലുള്ള മെറ്റീരിയൽ സർഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ അബ്സോർബ് വാട്ടർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ സർഫേസ് ഓഫ് ദ റോഡ് വിൽ റിമൈൻ വെറ്റ് ഓൾ ദ ടൈം. ആൻഡ് നാലാമത്തെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
bituminous surfacing kodukkanalladana. It is the best and most suitable method for preventing the dust problem from the waterborne macadam road. അപ്പോൾ താങ്ക് യു. ഞാൻ ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് തരത്തിലുള്ള റോഡുകൾ, എർത്തും അതിൽ തന്നെ സ്റ്റെബിലൈസർ എർത്തും പറഞ്ഞു, ഗ്രാവൽ റോഡ് പറഞ്ഞു, വാട്ടർ ബോൺ മെക്കാഡം റോഡ് പറഞ്ഞു. ഇനിയും നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് റോഡിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പറയാനുണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റുമിനസ് റോഡും കോൺക്രീറ്റ് റോഡുമാണ്. ബിറ്റുമിനസ് റോഡ് അത്യാവശ്യം വീതി വിസ്താരമുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതും കൂടെ കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.